പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ ധന്യ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ഗ്ലോറിയസ് ഗോസ്പലിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്ന ശുഭകോന കൺവെൻഷൻ്റെ 5-ാമത്തെ ദിവസത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. പരിശുദ്ധ നോമ്പിൻ്റെ ദിവസങ്ങളിലൂടെ സഭ നൗക യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പ്രാരംഭ ദിവസത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ വിശ്വാസത്തിൽ വളരണം, സ്നേഹത്തിൽ വളരണം എന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. 3 മണ്ഡലങ്ങളിലാണ് നമുക്ക് വളർച്ച ഉണ്ടാകുന്നത്, വിശ്വാസത്തിലും ജ്ഞാനത്തിലും സ്നേഹത്തിലും വളരുക. അതുപോലെയാണ് പരിശുദ്ധ സഭയുടെ പിതാക്കന്മാർ ഈ നോമ്പിനെ ക്രമീകരിച്ചിട്ടുള്ളത്. വളരെ അനുഗ്രഹീത സന്ദേശങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടത്. നോമ്പിലൂടെ പരിശുദ്ധാത്മ പ്രവർത്തനങ്ങൾ, പരിശുദ്ധാത്മാവിനെ കൂടുതലായിട്ട് അറിയുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മിൽ സംഭവിക്കുകയാണ്. ജഡം ബലഹീനമാകുമ്പോൾ അല്ലെങ്കിൽ ലോകത്തോട് നമ്മൾ അകലുമ്പോഴാണ് ആത്മാവിനോട് അടുക്കുന്നത്. ആ ഒരു തത്വമാണ് നോമ്പിൽ പ്രാവർത്തികമാകുന്നത്. ഇന്ന് നമ്മോടൊപ്പം നമുക്കായി ദൈവിക ആലോചനകളെ പങ്കുവെക്കുവാൻ അഭിമന്യ സെക്കറിയാസ് മാർ പീലക്സിനോസ് മെത്രാപ്പോലിത്ത ആണ് സന്നിഹിതനായിട്ടുള്ളത്. ബഹുമാനപ്പെട്ട തിരുമേനിയെ ഗ്ലോറിയസ് ഗോസ്പലിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുവാൻ, സ്വാഗതം ആശംസിക്കുവാൻ ആൽബർട്ട് യോഹന്നാനെ ഞാൻ ക്ഷണിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ സത്യേക ദൈവത്തിന്റെ വലിയ നാമത്തിൽ മഹത്വം ഉണ്ടായിരിക്കട്ടെ. 2021 ഗ്ലോറിയസ് ഗോസ്പൽ ഷുബ്കോനോ കൺവെൻഷന്റെ 5-ാമത് ദിവസത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന അനുഗ്രഹീതരായ എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്ന കർത്തവ്യമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ഇന്ന് നമുക്ക് ദൈവീക സന്ദേശം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു തരുവാൻ സന്നിഹിതനായിരിക്കുന്ന പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ ഇടുക്കി ഭദ്രാസന അധിപതിനും തൂത്തുട്ടി മാർ ഗ്രിഗോറിയോസ് ധ്യാനകേന്ദ്രം ഫൗണ്ടറും ഡയറക്ടറുമായിരിക്കുന്ന അഭിമന്യ മോർ ഫീലക്സിനോസ് സെക്രയാസ് മെത്രാപോലിത്തയാണ്. തിരുമേനിയെ പറ്റി മലങ്കര സഭയിൽ പ്രത്യേകിച്ച് ആരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നിരുന്നാൽ തന്നെ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് നാനാജാതി മതസ്ഥർ ഈ ലൈവ് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വാക്ക് തിരുമേനിയെ പറ്റി പറഞ്ഞുകൊള്ളാം. ഇവിടെ ഇരിക്കുന്ന മറ്റാരേക്കാളും ഞാൻ ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ്. കാരണം ഇവിടെ എന്നേക്കാൾ സീനിയേഴ്സും ശ്രേഷ്ഠന്മാരുമായ പരിശുദ്ധ യാക്കോബ സഭയുടെ അംഗങ്ങളുണ്ട്. ഒരു ഓർത്തഡോക്സ് വിശ്വാസിയായ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന തിരുമേനിക്ക് സ്വാഗതം പറഞ്ഞുകൊള്ളാം എന്ന ആ ദൗത്യം ഞാൻ സ്വയം ഏറ്റെടുത്തതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ സഭയുടെ തർക്കങ്ങൾ ചുരുക്കം ചിലർക്കെങ്കിലും ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വിള്ളലുകൾ വന്നിട്ടുണ്ട്. മാനസികമായിട്ട് അല്പം അകൽച്ചയൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. എന്നാൽ ഗ്ലോറിയസ് ഗോസ്പൽ കേൾക്കുന്ന ഒരു വ്യക്തിക്ക്, ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഒരിക്കലും അകൽച്ചയോ മുറിവോ ഒന്നും തന്നെ ഹൃദയത്തിനുണ്ടാകുകയില്ല. മറിച്ച് പരസ്പരം സ്നേഹിക്കാനും എല്ലാവരെയും ഉൾക്കൊള്ളുവാനും എല്ലാവരെയും അംഗീകരിക്കുവാനും ഇടയാകും എന്നുള്ളത് തീർച്ചയാണ്. തിരുമേനിയുടെ പ്രവർത്തന മേഖലകളിൽ, തിരുമേനിയുടെ വാക്കുകളിൽ, തിരുമേനിയുടെ ജീവിതം കൊണ്ട് അനേകായിരങ്ങൾക്ക് മാനസികവും ശാരീരികവുമായ സൗഖ്യം പകർന്നു നൽകുവാൻ ജാതി മതവർണ്ണ വർഗ സഭാവ്യത്യാസമില്ലാതെ നിരന്തരം തന്റെ ജീവിതത്തിലൂടെ അനേകർക്ക് വെളിച്ചമേകുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു തിരുമേനിയെ നമ്മുടെ ഈ ഗ്ലോറിയസ് ഗോസ്പലിന്റെ 5-ാമത്തെ ദിവസത്തിൽ നമുക്ക് കേൾക്കുവാൻ ദൈവം ഒരുക്കി തന്ന ആ വലിയ മഹാഭാഗ്യമായിട്ട് ഞാൻ ഈ അവസരത്തെ കാണുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഗ്ലോറിയസ് ഗോസ്പൽ ഒരു സംഘടനയോ ഒരു പ്രസ്ഥാനമോ ആളുകളെ കൂട്ടി പ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പണസമ്പാദ്യത്തിന് വേണ്ടിയോ അങ്ങനെയൊന്നുമുള്ളൊരു ഒരു പ്രവർത്തനമല്ല ഗ്ലോറിയസ് ഗോസ്പൽ നടത്തുന്നത്.
മറിച്ച് യഥാർത്ഥ ദൈവിക സുവിശേഷം ഗ്ലോറിയസ് ഗോസ്പലിലൂടെ അനേകരുടെ ഹൃദയങ്ങളിലേക്ക് എത്താനും അനേക ജനഹൃദയങ്ങളിൽ സന്തോഷം യഥാർത്ഥ സുവിശേഷം മനസ്സിലാക്കുവാനും കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട്. തുടർന്നും അങ്ങനെ തന്നെയാകും. അഫോന്യ തിരുമേനിയുടെ വിലയേറിയ സമയം ഞാൻ കവർന്നെടുക്കുന്നില്ല. അഫോന്യ തിരുമേനിയെ വളരെ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടെ ഹൃദയത്തിൽ നിന്ന് പൂച്ചെണ്ടുകൾ നൽകിക്കൊണ്ട് ഗ്ലോറിയസ് ഗോസ്പലിന്റെ പേരിലും ഗ്ലോറിയസ് ഗോസ്പലിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഷുഭു പിടിയൽ പാസ്റ്ററിന്റെ പേരിലും ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്ന് ഈ ലൈവ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും പേരിലും അതിലെല്ലാം ഉപരിയായി ഗ്ലോറിയസ് ഗോസ്പലിന്റെ നാളിതുവരെയുള്ള വഴികളിൽ വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന പിതൃപുത്ര പരിശുദ്ധാത്മാവായ സത്യേക ദൈവത്തിന്റെ നാമത്തിലും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ആശംസിച്ചുകൊള്ളു. തിരുമേനിക്ക് സ്വാഗതം. ത്രിയേക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏറെ പ്രിയപ്പെട്ട ഷിബു, അതുപോലെ ഗ്ലോറിയസ് ഗോസ്പലിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഈ ലൈവിൽ പങ്കെടുക്കുന്ന സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഈ സുവിശേഷം എവിടെയൊക്കെയാണോ കേൾക്കുന്നത് അവിടെയൊക്കെ പരിശുദ്ധാത്മാവിന്റെ കൃപാവരവും ദൈവിക ശക്തിയും വർഷിക്കപ്പെടുവാൻ വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. ഒരു കൺവെൻഷൻ, പ്രത്യേകിച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ പ്രസംഗിച്ചുള്ള പരിചയക്കുറവാണ്. സ്വാഭാവികമായിട്ടും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ പ്രസംഗിക്കുവാനായിട്ട് തടസ്സമായിരുന്നില്ല. പലപ്പോഴും പലരുടെയും മുഖം കണ്ട് ആ മുഖത്തു നിന്നുള്ള ഇൻസ്പിറേഷനിലാണ് പലപ്പോഴും നമ്മൾ നന്നായി പ്രസംഗിക്കാൻ സാധിക്കും. ഇവിടെ ഒരു മുറിയിലിരുന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് പരിമിതികൾ ഉണ്ടെങ്കിലും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ, ഗ്ലോറിയസ് ഗോസ്പലിന്റെ പ്ലാറ്റ്ഫോമിൽ പ്രസംഗിക്കുവാനായിട്ട് ലഭിച്ച അവസരം അതൊരു നല്ല അവസരമായിട്ട് ഞാൻ കാണും. കാരണം സുറിയാനി സഭയുടെ പാരമ്പര്യങ്ങളിലൂടെ, അതുപോലെ സുറിയാനി സഭയുടെ ആരാധനയിലൂടെ, കൂതാശകളിലൂടെ ദൈവം നടത്തിയിട്ടുള്ള അനേകം പ്രവർത്തനങ്ങൾ കണ്ണുകൊണ്ട് കാണുവാനും അനുഭവിക്കുവാനും സാധിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ആ സുറിയാനി സഭ വിശ്വാസത്തെ ഒരു സത്യവിശ്വാസം എന്ന നിലയിൽ ലോകത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തുവാനും അത് ആ സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാനും അതിന്റെ പ്രചാരകരായി തീരുവാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറയുന്ന ആ ടീമിന്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നു. അതുകൊണ്ട് തന്നെ ഒരു തുറിയാനി സഭ വിശ്വാസി എന്ന നിലയിൽ ഞാന് പ്രസംഗിക്കുന്നതിനേക്കാളും ഒരു പൊതുസമൂഹത്തിന്റെ മധ്യത്തിൽ ചെറുപ്പക്കാരായ ആളുകൾ ആ സത്യത്തെ വിളിച്ചു പറയുമ്പോൾ വളരെ കോരിത്തരിപ്പോടുകൂടിയാണ് ആളുകളൊക്കെ അത് സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് സഭയിലെ വൈദികരും അതുപോലെ മെത്രാപ്പോലിത്തന്മാരും ഒക്കെ അത് അങ്ങേയറ്റം സ്നേഹത്തോടെയാണ് സ്വീകരിക്കുന്നത്. ഈ കൺവെൻഷന്റെ പേര് തന്നെ ശുബുക്കോനോ കൺവെൻഷൻ എന്നാണ്. ഒരു നോയിമ്പിന്റെ അർത്ഥം എന്താണെന്ന് വെളിപ്പെടുത്തുന്നതാണ് ആ പേര് തന്നെ. ശുബുക്കോനോ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ റിക്കൺസിലിയേഷൻ, അനുരഞ്ജനം എന്നൊക്കെയാണെന്ന് നമുക്കറിയാം. ഒരു നോമ്പിന്റെ തുടക്കം തന്നെ ഒരു അനുരഞ്ജന ശുശ്രൂഷയിലൂടെയാണ്, ശുബുക്കോനോ ശുശ്രൂഷയിലൂടെയാണ്. അതുപോലെ ഒരു നോമ്പ് അവസാനിക്കുന്നതും ഒരു അനുരഞ്ജന ശുശ്രൂഷയിലൂടെയാണ്. ഒരു വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ പോലും ഒരു പുരോഹിതൻ ഒരു അനുരഞ്ജന ശുശ്രൂഷയിലൂടെയാണ് ആ വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത്. പുരോഹിതൻ ബലിപീഠത്തിന്റെ മുമ്പിൽ നിന്ന് ജനങ്ങളോട് കരങ്ങൾ നീട്ടിപ്പിടിച്ച് റിക്കൺസിലിയേഷന്റെ അനുരഞ്ജനത്തിന്റെ അനുഭവം അത് പല പ്രാവശ്യം ആവർത്തിക്കുന്നു.
അങ്ങനെയാണ് ഒരു കുർബാനയിലേക്ക് കടക്കുക. അതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ ഏത് ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിന്റെ ഏത് തുറയിൽ നോക്കിയാലും അവന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അനുരഞ്ജനം ദൈവത്തോടും മനുഷ്യനോടും തന്നോട് തന്നെയും അനുരഞ്ജനപ്പെടുവാനും അതിലൂടെ ദൈവഹിതം നിറവേറപ്പെടണം എന്നും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആ ദൈവഹിതം കണ്ടെത്താൻ വേണ്ടി മനുഷ്യൻ ഇന്ന് ഭൂമിയിൽ നെട്ടോട്ടം പൊടിക്കുകയാണ്. എല്ലാ മനുഷ്യരും ദൈവാന്വേഷികളാണ്. നിരീശ്വരവാദികൾ പോലും അറിയാതെ അവരുടെ വാക്കിൽ നിന്ന് ദൈവം എന്ന വാക്ക് ഉച്ചരിക്കപ്പെടുന്നുണ്ടെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ദൈവത്തെ എങ്ങനെയാണ് കണ്ടെത്തുക, ദൈവഹിതം എങ്ങനെയാണ് തിരിച്ചറിയുക? പലരും ചോദിക്കുന്ന ചോദ്യമാണ് എങ്ങനെയാണ് ഈ ദൈവഹിതം തിരിച്ചറിയുക. ആ ചോദ്യത്തിന് നമ്മളൊരു ഉത്തരം തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ്. ഭൂമിയില് മനുഷ്യൻ എങ്ങനായിരിക്കണമെന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനായി. അതുകൊണ്ട് മനുഷ്യനെ കുറിച്ചുള്ള ദൈവഹിതം യേശുവാണ്. അതൊരു എക്സ്പ്രസ് വേ പോലെ ഇങ്ങനെ തുറന്നു കിടക്കുക. ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. നമ്മളൊക്കെ ഒരു യാത്രയിലാണ്. നമുക്കുകൊണ്ട് ലക്ഷ്യം, എല്ലാവർക്കും മരണവും മരണത്തിനപ്പുറത്തൊരു ജീവിതവും ഉണ്ടെന്നൊക്കെയുള്ള ഒരു ചിന്ത എല്ലാവരെയും ഭരിക്കുന്നുണ്ട്. നന്നായി ജീവിക്കണമെന്നൊക്കെ ആഗ്രഹിക്കാത്ത ആരാണ് ഭൂമിയിലുള്ളത്? എല്ലാവർക്കും നന്നായി ജീവിക്കണമെന്നും നന്നായി സംസാരിക്കണമെന്നും നന്നായി പെരുമാറണമെന്നും ഒക്കെ ആഗ്രഹം. ജന്മം കൊണ്ടോ ജീവിതം കൊണ്ടോ നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ കയറിക്കൂടിയ തെറ്റായ ബോധ്യങ്ങളും തെറ്റായ അറിവുകളുമെല്ലാം നാം അറിയാതെ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നമ്മുടെ ആത്മാവിനെയും ഒക്കെ പല വഴിയിലൂടെ കൊണ്ടുപോവുകയാണ്. അപ്പൊ അങ്ങനെ പോകുന്ന മനുഷ്യൻ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് പോകാനായിട്ട് ബ്രോഡ്വേയിലേക്ക് കടന്നു വരണം. യേശുവാണ്. ഇപ്പൊ യേശുവിന്റെ ശരീരത്തോട് അനുരഞ്ജനപ്പെടുക, ക്രിസ്തുവിന്റെ ആത്മാവിനോട് അനുരഞ്ജനപ്പെടുക, ക്രിസ്തുവുമായി ഒന്നായി തീരുക, ഈ ലക്ഷ്യത്തിന് വേണ്ടി സഭ നടത്തുന്ന ഒരു ഒരുക്കമാണ് സത്യത്തിൽ നോയമ്പെന്ന് നമുക്ക് അറിയാം. നോമ്പിലൂടെ എന്താണ് സാധ്യമാകുന്നത്? സുറിയാനി സഭയുടെ ആരാധനയും പ്രാർത്ഥനകളും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. മോശയും ഏലിയായും നോമ്പ് തോറ്റു, നമ്മുടെ കർത്താവും നോമ്പ് തോറ്റു, ആകൽ കറുസായെ ജയിച്ചു. അപ്പം മോശയും ഏലിയായും നോമ്പ് തോറ്റു, നമ്മുടെ കർത്താവും നോമ്പ് തോറ്റു, ആകൽ കറുസായെ ജയിച്ചു. അടിസ്ഥാനപരമായി ഒരു നോമ്പിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സാത്താനെ ജയിക്കുക എന്നുള്ളതാണ്. പക്ഷെ ആരാണ് സാത്താൻ, എന്താണ് സാത്താൻ എന്നുള്ളതാണ് ഈ പ്രശ്നം. അവിടെയാണ് നമ്മൾ സുവിശേഷത്തിലേക്ക് നമ്മൾ കണ്ണു നോക്കുമ്പോൾ യേശു 40 ദിവസത്തെ ഉപവാസത്തിലേക്കും നോമ്പിലേക്കും കടക്കുമ്പോൾ അവൻ 40 ദിവസം ഉപവസിച്ചു. 40 ദിവസത്തെ അവന്റെ ഉപവാസത്തിന് ശേഷം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. മത്തായിയുടെ സുവിശേഷത്തില് 4-ാം അധ്യായത്തില്, ശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തില് ഒക്കെ അത് വിവരിക്കുന്നുണ്ട്. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. പരിശുദ്ധാത്മാവ് 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞപ്പോൾ യേശുവിനെ കൊണ്ടുപോയ സ്ഥലം ഏതാണെന്ന് നമ്മൾ ഓർക്കണം. ഈ 40 ദിവസത്തെ നോമ്പ് നമ്മൾ എടുക്കുന്നു. നോമ്പിൽ നമ്മളൊരു കൺവെൻഷൻ നടത്തുന്നു. കൺവെൻഷനിലൂടെ നമ്മൾ വചനം കേട്ട് നമ്മളൊരു പുതുക്കത്തിന്റെ അനുഭവത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. ഒരു നോമ്പ് കഴിഞ്ഞ്, നോമ്പ് നമുക്കറിയാം ഒരു വ്രതനിഷ്ഠയാണ്. ഭക്ഷണം പിടിയാറുണ്ട്, മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കണമെന്ന് പാട്ടുകളിലെല്ലാം ആവർത്തിച്ച്. നിങ്ങൾ ഭക്ഷണം വെടിഞ്ഞിട്ട് മനസ്സിനെ നന്നാക്കുന്നില്ലെങ്കിൽ നോമ്പ് വ്യർത്ഥമാണ് എന്ന് സൂചിപ്പിക്കുന്ന അനേകം പാട്ടുകൾ നമ്മൾ ഈ നോയമ്പ് ദിവസങ്ങളിലെ പ്രാർത്ഥനകളിൽ പാടുന്നു. അതുപോലെ ആത്മാവിന്റെ വിശുദ്ധീകരണം നടക്കണം. അപ്പൊ ഇങ്ങനെ നമ്മൾ ഒരു നോയമ്പെടുത്ത്
യേശു ക്രിസ്തു ആ നോമ്പ് നോറ്റവൻ അവനെ മൂന്ന് തലങ്ങളിൽ പരീക്ഷിക്കാൻ വേണ്ടി ആത്മാവ് അവനെ നയിച്ചു കൊണ്ടുപോയെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു നോമ്പിന് ശേഷം ഒരാൾ പോകേണ്ട സ്ഥലം ഏതാണെന്ന് പറയുന്നു, സാത്താന്റെ അടുക്കലേക്കാണ്. യേശു നോമ്പ് നോറ്റ ശേഷം യേശുവിനെ പിതാവായ ദൈവം തന്റെ ആത്മാവ് വഴി കൊണ്ടുപോയത് പിശാചന്റെ മുമ്പിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ ഈ നോമ്പ് ദിവസത്തിലൂടെ നമ്മള് സാത്താന്റെ അടുക്കിൽ മുമ്പ് ചെല്ലണം. എന്തിനാണ്? സാത്താനെ കീഴടക്കാൻ. അപ്പോ അടുത്ത ഒരു വർഷക്കാലം നമ്മള് സാത്താനെ കീഴടക്കി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തിക്ക് വേണ്ടിയാണ് ഈ വർഷം നമ്മൾ നോമ്പ്. അങ്ങനെ 40 ദിവസത്തെ നോമ്പ് കൊണ്ട് യേശുവിന് മനുഷ്യൻ എന്ന നിലയിൽ നഷ്ടങ്ങളെ ഉണ്ടായിരുന്നു. 40 ദിവസം ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് വിശപ്പ് വിശപ്പവനെ ബാധിച്ചിരിക്കും. സാത്താൻ അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ഒരു ചോദ്യമായിട്ടാണ് സാത്താൻ വരുന്നത്. നമ്മുടെ ഇടയിലും ചില ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ചോദിക്കാറുണ്ട്. ആ ചോദ്യം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ചോദിക്കുന്നത് കൊണ്ട് നമ്മൾ പലപ്പോഴും ആ ചോദ്യത്തിന്റെ ഉത്തരമായി ചില ഡിസിഷൻ എടുക്കാറുണ്ട്. ആദ്യത്തെ ചോദ്യം ഇതാണ്, നിനക്ക് വിശക്കുന്നുണ്ടോ? 40 ദിവസം ഭക്ഷണം കഴിക്കാത്ത ഒരാളോട് വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും വിശക്കുന്നില്ല എന്ന് ഉത്തരം പറയാനാവില്ല. വിശക്കും. അത് മനുഷ്യനാണെങ്കിൽ, ശരീരമുള്ളവനാണെങ്കിൽ വിശക്കും. എങ്കിൽ ഈ കല്ലുകൾ നീ അപ്പമാക്കുക ആണല്ലോ. അവൻ പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ടല്ല അപ്പന്റെ വാക്കുകൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോ രണ്ട് കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഒന്ന് അപ്പവുമുണ്ട്, ഒന്ന് അപ്പന്റെ വാക്കുമുണ്ട്. പിശാച് എന്ന് പറയുന്ന എന്താണ്? അപ്പന്റെ വാക്കും അപ്പന്റെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും നമ്മൾ നിലനിൽക്കുമ്പോൾ അതിനുപരിയായിട്ട് നിനക്ക് കിട്ടിയിട്ടുള്ള കഴിവുകളൊക്കെ നിന്റെ സുഖങ്ങൾക്കും സന്തോഷങ്ങൾക്കും നിന്റെ സംതൃപ്തിക്കും വേണ്ടി ഉപയോഗിക്കുക. ഇതാണ് ഒരു പരീക്ഷണം. സത്യത്തിൽ ഈ പരീക്ഷണത്തിൽ വിജയിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അങ്ങനെ ഒരു പരീക്ഷണത്തിൽ ക്രിസ്ത്യാനി, അതായത് സുറിയാനി സഭാമക്കൾ വിജയിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ നോമ്പ് കഴിയുമ്പോൾ എല്ലാ വഴക്കുകളും അവസാനി. അപ്പൊ സാത്താനെ ജയിക്കാൻ കഴിവില്ലാത്തവന് ക്രൈസ്തവ ജീവി ക്രിസ്തുവിന് സാത്താനെ ജയിക്കാൻ സാധിച്ചതുകൊണ്ടാണ് പിതാവിന്റെ തിരിക്കഥ പ്രകാരം കാൽവറിയിലേക്ക് പോയി ബലി പൂർത്തിയാക്കി മനുഷ്യനെ രക്ഷിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് സാത്താനെ ജയിക്കാൻ സാധിക്കാത്ത ആർക്കും ഒരു ക്രിസ്തീയ ശുശ്രൂഷകളും ചെയ്ത് വിജയിക്കാനാവില്ല. അയാൾ തന്നെ പരാജയമായി, അയാളുടെ ജീവിതം തന്നെ പരാജയമായിരിക്കും. പിന്നെ അയാൾ ലോകത്തെ എങ്ങനെ രക്ഷിക്കും? ലോകത്തിലൊരു മനുഷ്യനെ അയാൾക്ക് എങ്ങനെ ക്രിസ്തുവിലൂടെ വീണ്ടെടുക്കാൻ സാധിക്കും? അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, നമുക്ക് ദൈവം തന്നിട്ടുണ്ട് ശരീരം, നമുക്ക് ആരോഗ്യമുണ്ട്, നമുക്കൊരു നല്ല മനസ്സുണ്ട്, നമുക്ക് ജീവനുമുണ്ട്, ആത്മാവും തന്നിട്ടുണ്ട്. കൂടാതെ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എൻ്റെ ആത്മാവിനെ ഞാൻ നിനക്ക് തരും, പരിശുദ്ധാത്മാവ് അതും നമുക്ക് നൽകിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തു മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിക്കഴിഞ്ഞു. പിന്നെ ആ പരിശുദ്ധാത്മാവിന്റെ നിറവാണ് നമുക്ക് ആവശ്യം. അതിൽ കൂടുതൽ ഉപരിയായി ആ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന മനുഷ്യനായി. അതാണ് ഇന്നത്തെ എൻ്റെ ഒരു വിഷയമായിട്ട് തന്നിരിക്കുന്നത്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ. അപ്പൊ അത് ഇതും വന്ന് വളരെ കണക്റ്റഡാണ്. അപ്പൊ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ പരീക്ഷണം, അത് മാത്രം പറയാനുള്ള സമയമേ നമുക്കുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ മനുഷ്യന്റെയും മുമ്പിൽ കല്ലുകളുണ്ട്. എല്ലാ കല്ലും അപ്പമാക്കാനുള്ള കല്ലല്ല, കല്ലല്ല അപ്പമാക്കാനുള്ളത്. എനിക്ക് അപ്പമാക്കാൻ പറ്റുന്ന പലതും മറ്റൊരുത്തിന് ചിലപ്പോൾ അപ്പമായിരിക്കും. ഒരു ബാങ്കിന്റെ ക്യാഷ്യർ ഇരിക്കുക, അയാളുടെ മകളെ കെട്ടിക്കാൻ അയാൾക്ക് ഒരു 10 ലക്ഷം രൂപ ഇപ്പൊ അത്യാവശ്യം. അപ്പോഴാണ് അയലോക്കത്തെ ഔസേപ്പ് ചേട്ടൻ കൊണ്ടുവന്ന് 10 ലക്ഷം രൂപ ആ കൗണ്ടറിൽ കൊണ്ടുവന്ന് ഇടുകയാണ്. ഈ പണം
സത്യത്തിൽ അയാളുടെ ജീവിതത്തിന് അത്യാവശ്യമുള്ളൊരു കാര്യം. പക്ഷെ ആ കൗണ്ടറിൽ ഇരിക്കുന്ന ക്യാഷറിനെ സംബന്ധിച്ചിടത്തോളം ആ പണം അയാൾക്ക് കല്ലാണ്, അത് അയാൾ അപ്പമാക്കാൻ പാടില്ല, അത് അയാൾക്ക് കല്ലാണ്. സാത്താൻ പറയും, ഈ കല്ലുകളെ നീ നിന്റെ ജീവിതത്തിന്റെ അപ്പമാക്കി മാറ്റുക, നിനക്ക് അർഹതയില്ലാത്ത നിന്റേതല്ലാത്ത എല്ലാം നീ നിനക്ക് വേണ്ടി ഉപയോഗിക്കുക. ഇവിടെയാണ് ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്, നമുക്കുള്ളതെല്ലാം, നമുക്കുണ്ടെന്ന് നമുക്ക് തോന്നുന്നതെല്ലാം ക്രിസ്തുവിന് വേണ്ടി ഉപേക്ഷിക്കുക എന്ന യേശുവിന്റെ വാക്ക്. പരിശുദ്ധാത്മാവിന്റെ കൃപയും അഭിഷേകവും പ്രാപിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു ക്രിസ്ത്യാനിക്ക് ദൈവം കൊടുക്കുന്ന, കർത്താവ് കൊടുക്കുന്ന വാക്കിതാണ്, നീ സകലതും ഉപേക്ഷിച്ചിട്ട് നിനക്കുള്ളതെല്ലാം. നിനക്കുള്ളതെല്ലാം എന്ന് പറയുമ്പോൾ നമുക്കുള്ള പലതും നമ്മുടേതല്ല എന്ന സത്യം നമ്മൾ അറിയുന്നില്ല. നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമയം, നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ജീവിതം, ഇതൊന്നും നമ്മുടെ സ്വന്തമല്ല. നമ്മൾ ആർക്കും ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് എനിക്ക് 1972 മുതൽ 2025 വരെയോ അല്ലെ 2040 വരെയോ ജീവിക്കണമെന്ന് ആപ്ലിക്കേഷൻ കൊടുത്ത് പ്രത്യേകം കർത്താവ് നമ്മളെ ശിക്ഷിച്ചതൊന്നുമല്ല. ഇത് ദൈവത്തിന്റെ പ്രത്യേക പദ്ധതി പ്രകാരമുള്ള ജന്മമാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ ജന്മം നൽകിയവന് നമ്മളെക്കുറിച്ച് വ്യക്തമായ പദ്ധതിയും പ്ലാനുമാണ്. ആ പ്ലാനിനും പദ്ധതിക്കും വേണ്ടി സ്വയം അർപ്പിക്കേണ്ട ബലിവസ്തുവാണ് സത്യത്തിൽ ഓരോ മനുഷ്യനും. അതൊന്ന് ലോകത്തെ, ലോകത്തോട് പറയാൻ, ലോകത്തെ അതൊന്ന് കാണിച്ചു കൊടുക്കുക, ക്രിസ്തു മനുഷ്യനായി, ഒരു ബലിയായി, ഒരു അപ്പമായി നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. ഒരു സ്നേഹമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ നോമ്പും പ്രാർത്ഥനകളും ഒക്കെ പലപ്പോഴും എടുക്കുമ്പോൾ അതുവഴി സാത്താൻ തോൽപ്പിക്കപ്പെടാം. ഇപ്പോ നമുക്ക് മുമ്പിൽ പല കല്ലുകളും ഇരിപ്പുണ്ട്, പലരും പലതും എടുത്ത് അപ്പമാക്കി ഉപയോഗിക്കുന്നുണ്ട്. പലതും, ഈ ലോകത്തുള്ള പലതും നമുക്ക് അപ്പവും അല്ല, ചിലതൊക്കെ നമുക്ക് കല്ലാണ്, വേണ്ടെന്ന് പറയണം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എന്റെ പിതാവ് ഇത് അപ്പമാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രമേ ഞാൻ അപ്പമാക്കൂ, എന്റെ പിതാവിന്റെ ഇഷ്ടമാണ് ഞാൻ നോക്കുന്നു, അല്ലാതെ എന്റെ സുഖങ്ങളല്ല, എന്റെ സന്തോഷമല്ല, എന്റെ സുഖമല്ല. സന്യാസത്തിന്റെ ഒക്കെ അർത്ഥം അതാണ്, എന്റെ സുഖങ്ങളും എന്റെ സന്തോഷങ്ങളും നോക്കാതെ മനുഷ്യരുടെ സുഖങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടി അർപ്പിക്കുന്ന ജീവിത ബലി. അതാണ് സത്യത്തില് സന്യാസ ജീവിതം കൊണ്ടും ഒക്കെ കൂടുതൽ അർത്ഥമാക്കുന്നത്, കൂടുതൽ ആഴമായ അർത്ഥം കണ്ടെത്താൻ വേണ്ടിയാണല്ലോ അങ്ങനത്തെ ജീവിതം തിരഞ്ഞെടുക്കുന്നത്. അപ്പോ ഞാൻ എനിക്ക് വേണ്ടിയല്ല, ഞാൻ എൻ്റെ സമൂഹത്തിലുള്ള മനുഷ്യർക്ക് വേണ്ടി അർപ്പിക്കുന്ന ജീവിത ബലി എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം മറ്റ് സാധ്യതകൾ ഉണ്ടായിട്ടും വിട്ടുകൊടുക്കുക. അപ്പൊ അങ്ങനെ ഒരു വഴിത്താര നമുക്ക് തുറന്നിട്ടുണ്ട്. ഈ വഴിത്താരയിൽ നമ്മൾ ഒരു ജീവിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അവന്റെ ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനിയായി ഇറങ്ങിത്തിരിച്ചാൽ അവൻ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പല ആളുകളും ഈ നോയിമ്പിനെ കുറിച്ചും പ്രാർത്ഥനയെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് വളരെ തെറ്റായ ആന്തരിക ബോധ്യമാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സംഭവമുണ്ട്. ഈ പണ്ട് കാലത്ത് കോഴിയും കോഴിക്കൂടും ഉണ്ട്, ഇപ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള കോഴിക്കൂട് മേടിക്കാം. ആ കോഴിക്കൂടിന്റെ പ്രത്യേകത, കോഴിയെ കയറ്റി നിർത്തി കഴിഞ്ഞാൽ കോഴി അവിടെ നിൽക്കും. കോഴിയുടെ വായുടെ ഭാഗത്ത് നമ്മൾ ഭക്ഷണം വെച്ചു കൊടുക്കുക, അതോടുകൂടി ഭക്ഷണം അത് കഴിച്ചുകൊണ്ടിരിക്കും. ഭക്ഷണം കൊടുക്കുന്ന ക്രമത്തിന് ഭക്ഷണത്തിന്റെ അളവും തൂക്കവും അനുസരിച്ച് ഇപ്പുറത്തെ സൈഡിൽ കൂടെ മുട്ട ഇട്ടുകൊണ്ടിരിക്കും. മുട്ട ഉരുണ്ട് ഒരറ്റത്ത് വരും, അത് നമ്മൾ ഒരു സൈഡിൽ കൂടെ പെറുക്കിയിടും. ഒരു സൈഡിൽ കൂടെ തീറ്റ കൊടുക്കുന്നു, മറ്റേ സൈഡിൽ കൂടെ പെറുക്കിയിടും. നോയിമ്പിനെ കുറിച്ചും പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മള് കഷ്ടപ്പെട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുന്നു, നമ്മള് കഷ്ടപ്പെട്ട് കുമ്പിടുന്നു, നമ്മൾ കഷ്ടപ്പെട്ട് വളരെ ത്യാഗമെടുത്ത് ഭക്ഷണം കഴിക്കാതെ ആഗ്രഹങ്ങളെയും കൊതിയെല്ലാം മാറ്റി വെച്ച് വല്ലാതെ നമ്മളങ്ങോട്ട് സഫർ ചെയ്യാം. ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുണ്ട് നാം വലിയൊരു കാര്യമാണ്. അപ്പോ മനുഷ്യൻ ചിന്തിക്കുകയാണ്, ഞാൻ നോമ്പ് ഉപവാസവും പ്രാർത്ഥനയും എടുത്തപ്പോൾ ദൈവം എനിക്ക് പല അനുഗ്രഹങ്ങളും നൽകി. അപ്പൊ ദൈവത്തിന് വലിയൊരു മാറ്റം മനുഷ്യന്റെ ഉപവാസവും നോമ്പും പ്രാർത്ഥനയും വഴി ഉണ്ടാകും. ഇവിടെ ധ്യാനം കൂടാൻ ആളുകൾ വരാം. ധ്യാനം കൂടാൻ വരുന്ന ആളുകൾ പറയാറുണ്ട്,
ഞാന് ഒരു പാപിയായിരുന്നു. ഞാൻ ഒരാഴ്ച ധ്യാനം കൂടി, ധ്യാനത്തിന്റെ പല ദിവസവും ഭക്ഷണമൊന്നും കഴിച്ചില്ല, ഉപവസിച്ച് നോമ്പെടുത്ത് പ്രാർത്ഥിച്ച് ധ്യാനം കഴിഞ്ഞു. എനിക്ക് മക്കളില്ലായിരുന്നു, ദൈവം മക്കളെ, എനിക്ക് ജോലിയില്ലായിരുന്നു, ഇറങ്ങപ്പോ തന്നെ ജോലി കിട്ടി, എനിക്ക് വലിയ അനുഗ്രഹം കിട്ടി. അപ്പൊ നോമ്പിന്റെയും ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെ ഫലമായി വലിയ അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാനവരോട് ചോദിക്കാറുണ്ട്, അപ്പോ ഈ നോമ്പ് ദിവസങ്ങളില് വലിയൊരു മാറ്റം ഉണ്ടായി? അവര് പറയുന്നുണ്ട്, ഒരു വലിയ മാറ്റം എന്റെ ജീവിതത്തിൽ, ഒരു വലിയ മാറ്റം ഉണ്ടായി. അതെന്താണ് സംഭവിച്ചത്? കണ്ണീരിന്റെ എന്റെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം എനിക്ക് അനുഗ്രഹം തന്നു. അപ്പോൾ ഈ ഒരാഴ്ച കൊണ്ട് പലപ്പോഴും ദൈവത്തിനൊരു മാനസാന്തരം ഉണ്ടായതായിട്ട് പലരും സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ ഉപവസിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ദൈവത്തിനൊരു മാറ്റം കണ്ടു. അപ്പൊ ധ്യാനങ്ങൾക്കൊക്കെ ആള് കൂടാൻ തുടങ്ങി. ആളുകളെല്ലാം പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ എന്ന് പറയുന്നു. അങ്ങനെ ഒരാഴ്ച ഒക്കെ ധ്യാനമൊക്കെ കൂടി കഴിഞ്ഞ് അവർ പശ്ചാത്തപിക്കുകയും കരഞ്ഞ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതാ ദൈവം മനസ്സ് മാറ്റി. ബൈബിൾ പഴയ നിയമത്തിൽ നമ്മൾ അങ്ങനെ കാണുന്നു, ദൈവം മനസ്സ് മാറ്റി എന്ന് പറയും. അപ്പം സത്യത്തിൽ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് ആരുടെ മാനസാന്തരത്തിനാണ്, നമ്മൾ നോമ്പ് നോക്കുന്നത് ആരുടെ മാനസാന്തരത്തിനാണെന്ന് ചിന്തിച്ചാൽ നമ്മളെല്ലാം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കർത്താവിനെ നന്നാക്കി എടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പലപ്പോഴും പലരും ഉപസിക്കുകയും ചെയ്യുന്നതെന്ന് പലപ്പോഴും തോന്നിപ്പോകുന്ന രീതിയിലാണ് കാര്യം. എന്നാൽ നോമ്പിന്റെ സാങ്കത്യം അതല്ല. നോമ്പ് നമ്മൾ എടുക്കുമ്പോൾ, ഞാൻ ഇതിനെ കുറിച്ച് പലപ്പോഴും എനിക്ക് എന്തൊരു ഒരു ചിന്ത വന്നിട്ടുണ്ട്, എങ്ങനെയാണ് ഈ ധ്യാനം കൂടി കഴിയുമ്പോൾ ആളിൽ ചേഞ്ച്, ധ്യാനം കൂടി കഴിയുമ്പോൾ മാറ്റം വരും. ഇത് തന്നെയാണ് നോമ്പിലും സംഭവിക്കുന്നത്. നോയമ്പ് ധ്യാനങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരു തരത്തിലുള്ള ഒരു നോയമ്പാണ്, മനസ്സും ശരീരവും ആത്മാവും ഒക്കെ ശുദ്ധീകരിച്ചെടുക്കുന്ന ഒരു സംവിധാനം എന്ന് പറഞ്ഞ പോലെയാണ് നോമ്പ്. നമ്മൾ നോമ്പെടുക്കാൻ തീരുമാനിക്കും. സത്യത്തിൽ നോമ്പെടുക്കുമ്പോൾ നമ്മള് നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ ഭക്ഷണത്തെയൊക്കെ വേണ്ടെന്ന് വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിൽ മാറ്റം വരികയാണ്, നമ്മുടെ ഡിസിഷനിലും തീരുമാനങ്ങളിലും മാറ്റം വരികയാണ്. നമ്മുടെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾക്ക് പകരം നമ്മൾ മാറ്റം ഉണ്ടാക്കി. സത്യത്തിൽ ദൈവത്തിലല്ല മാറ്റം ഉണ്ടാക്കി, നമ്മളിലാണ്. അപ്പോഴാണ് പറയുന്നത് അനിരഞ്ജനത്തോടു കൂടി ആരംഭിക്കണം. ഒരു ശുഭകോന ശുശ്രൂഷ അനിവാര്യമാണ്. ഒരു സുറിയാനി സഭയിലെ യഥാർത്ഥ വിശ്വാസിക്ക് അന്ന് പള്ളി വരാതിരിക്കാൻ പറ്റും. അപ്പോ അയാൾ പള്ളി വരും, അവിടെ നടക്കുന്ന പ്രസംഗങ്ങളെല്ലാം എന്താണ്, നിന്റെ സഹോദരനോട് നീ ക്ഷമിക്കണം, നീ വഴി വെച്ച ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി ക്ഷമിക്കണം, നീ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് അതിനിരട്ടിയായിട്ട് ക്ഷമ ദൈവം തരും. ഇതാണ് നോയമ്പിന്റെ ആരംഭം. ചുരുക്കി പറഞ്ഞാൽ കുമ്പിടുക, അതാ വളരെ അനിവാര്യം. ഭക്ഷണം പിടിക്കുക, അതിനേക്കാളും അനിവാര്യം. അതിനേക്കാളെല്ലാം അനിവാര്യമായ കാര്യമാണ് ഇതാ അനുരഞ്ജനത്തിന്റെ കൂദാശ്വസി, അനുരഞ്ജനം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളുമായുള്ള നിരപ്പ്. എപ്പോഴൊക്കെ ഈ ധ്യാനങ്ങളിലും പ്രാർത്ഥനയും രോഗശാന്തി അങ്ങനെയൊക്കെ ഒത്തിരി നടന്ന ക്യാൻസറുകളും അതെല്ലാം യേശു ചെയ്യാറ്, കർത്താവ് ചെയ്യുന്ന കാര്യമാണ്. ചിലർ ഇതിന്റെ പേറ്റന്റ് ഏറ്റെടുത്തിരിക്കുകയാണ്, ഞങ്ങളിത് ചെയ്യുന്നു, ഞാൻ ഇങ്ങനെ രോഗശാന്തിക്കാരനാണ്, അത്ഭുതക്കാർ നടത്തുന്ന ആളാണ് പറഞ്ഞ് പലരും അവകാശപ്പെടാറുണ്ടെങ്കിലും സത്യത്തില് കർത്താവാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോ ഈ ശരീരത്തിൽ സൗഖ്യവും ഇതെല്ലാം ഉണ്ടാകുന്നപ്പോഴും മിക്കവാറും എല്ലാ സൗഖ്യങ്ങളും ദൈവാനുഗ്രഹങ്ങളും കടന്നു വരുന്നത് പലപ്പോഴും ഒരു റിക്കൺസിലിയേഷന് ശേഷമാണ്. അത്തരം ഒരു റിക്കൺസിലിയേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ കൺഫഷൻ എന്ന് ഉപസാരം, ഒരു കൂദാശയാണ്. അപ്പൊ ഈ കൂദാശയിലൂടെ നടക്കുന്നത് തന്നെയാണ്, നമ്മൾ നമ്മുടെ തെറ്റുകളെല്ലാം ഏറ്റു പറഞ്ഞു, ഞാനൊരു പാപം ഏറ്റു പറയുക. ഇത് നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും നമ്മൾ ഏറ്റു പറയുന്ന സമയത്ത് നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും എല്ലാം ഇത് സമ്മതിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് അനുദപിക്കുന്നവനിലേക്ക് പ്രവേശിക്കാൻ അനുവാദം കിട്ടും. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഓരോ മേഖലകളിലും ഞാനൊരു വ്യക്തിയോട് മിണ്ടുന്നില്ലെന്ന് തീരുമാനിച്ചിരിക്കും, അതെന്റെ തീരുമാനമാണ്. എൻ്റെ മനസ്സ് എന്നോട് ശരിയെന്ന് പറഞ്ഞ കാര്യമാണ്. ഇതിനകത്ത് യാക്കോബ സഭയിലൊക്കെ പെട്ട എല്ലാ ആളുകളും കാണും. സത്യത്തില് ഈ പല ഡിസിഷനുകളും ദൈവവുമാണ്.
പല കാലഘട്ടങ്ങളിലായി ദൈവത്തോടും ദൈവഹിതത്തോടും ക്രിസ്തുവിനോടും ചേരാതെ ക്രിസ്തുവിന്റെ ആ ഹിതത്തെ തിരിച്ചറിയാതെ എന്ന് പറഞ്ഞാൽ വേണ്ട രീതിയിൽ നോമ്പെടുക്കുക ഹൃദയം കൊണ്ട് നോമ്പെടുക്കാതെ പോയ മനുഷ്യരുടെ ജീവിതത്തിലെ തെറ്റായ നിലപാടുകളും തീരുമാനങ്ങളുമാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത് നമ്മളിപ്പോ ഒരു നോമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുക ഈ നോയിമ്പിൽ നമ്മൾ എന്താ പറയുന്നത് അനുരഞ്ജനപ്പെടുക സ്നേഹത്തിന്റെ കൂട്ടായ്മ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ വ്യക്തിജീവിതത്തിലോ കുടുംബജീവിതത്തിലോ സഭാജീവിതത്തിലോ അതുപോലെ സാമൂഹ്യ ജീവിതത്തിലോ പലപ്പോഴും റിക്കൺസിലിയേഷൻ അനുരഞ്ജനം നടക്കുന്നില്ല അപ്പൊ എവിടെയാണോ ഹൃദയം കൊണ്ട് നമ്മൾ പല തീരുമാനങ്ങൾ എടുത്തു വെച്ചിരിക്കുക ഈ വ്യക്തി കൊള്ളുകയല്ല അയാൾ അതുകൊണ്ട് അവനൊരു തെറ്റുകാരനാണ് അതുകൊണ്ട് ഈ വ്യക്തിയോട് എന്റെ മനസ്സുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുകയാണ് ആ ബന്ധം മുറിച്ചിട്ട് ഞാനൊരു തീരുമാനം എടുക്കുകയാണ് റിക്കൺസിലിയേഷന്റെ സമയത്ത് നമ്മുടെ കർത്താവ് ക്ഷമിച്ചില്ലേ അതുകൊണ്ട് ഞാനും അങ്ങ് ക്ഷമിക്കുക കണ്ടോ കാൽവറി നമുക്കൊരു പുതിയ വെളിച്ചം നൽകും കാൽവറിയിലേക്ക് നോക്കാൻ സാധിച്ചത് നോയമ്പ് എന്ന് പറയുന്ന അത്തരം ഒരു നോട്ടമാണ് ഒരു തിരിയലാണ് ഒരു ധ്യാനമാണ് 9 ദിവസത്തെ ഒരു ധ്യാനമാണ് സത്യത്തിൽ നോയമ്പ് എന്ന് പറയുന്നത് ആ തിരിയലിന്റെ സമയത്ത് നമ്മുടെ ഡിസിഷൻ നമ്മൾ മാറ്റി കാണും സാരമില്ല പോട്ടെ അപ്പോഴാണ് അങ്ങോട്ട് ഇറങ്ങി വരുമ്പോ ഇതാ ചാക്കോടെ നോയമ്പൊക്കെ അല്ലേ ഒരു കാരണത്തിൽ റിക്കൺസിലിയേഷൻ ഒരു കാരണം ഉണ്ടാകും നമ്മുടെയൊക്കെ നാട്ടിൽ പണ്ട് കാലത്ത് അയലോക്കംകാർ നമുക്ക് വഴക്ക് പിടിച്ച് പിണങ്ങിയിരിക്കുക പിണങ്ങി കഴിഞ്ഞാൽ പിന്നെ കുറെ നാളത്തേന് കുറെ മാസത്തേന് മിണ്ടുകയില്ല വർത്താനം പറയുകയില്ല കണ്ടാ നോക്കും കുറെ മാസം കഴിയുമ്പോൾ ഈ അടുത്തുള്ള ഈ താമസം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും കാരണം എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷേ ഒരവസരമില്ല അങ്ങനെ ഒരു അവസരം നോക്കിയിരിക്കുമ്പോഴാണ് ആണ്ട്ര 90 വയസ്സുള്ള അമ്മച്ചി ഇപ്പുറത്ത് മരിച്ചുപോയി അപ്പോ മരിച്ചു എന്ന് കേൾക്കുകയും ഒരു കാർച്ച കേൾക്കുന്നു അപ്പുറത്ത് 1 വർഷമായിട്ട് 2 വർഷമായിട്ട് വീട്ടിൽ കയറി കലാതിരുന്ന അയലോക്കംകാരെല്ലാം കൂടെ വീടിന്റെ തിണ്ണയിലോട്ടോടെ കുടിക്കുന്നു ആ ഓടിക്കയറ്റത്തിൽ എന്ത് ചെയ്യുന്നു ഈ വീട്ടുകാരും സന്തോഷിക്കുന്നു ഓടിക്കേറിയവരും സന്തോഷിക്കുന്നു അതോടുകൂടി വീടിന്റെ ഉത്തരവാദിത്തങ്ങൾ അയലോക്കംകാരായിട്ട് അന്നോടുകൂടി ആ വഴക്കും പടക്കും ഇല്ലാതാണ് മരണങ്ങൾ പലപ്പോഴും എന്തായിരുന്നു ഒരു റിക്കൺസിലിയേഷനും അനുരഞ്ജനത്തിനും പലപ്പോഴും കാരണമായി തീരുന്നു പഴയകാല നമ്മുടെ ഗ്രാമീണ അന്തരീക്ഷം ഇന്ന് മരിച്ചാൽ പോലും ഡെഡ് ബോഡി ആയിട്ട് വഴക്ക് ഒരു കൂട്ടർ പോകുന്നു ഒരു കൂട്ടർ കാറും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് എന്ന് പറഞ്ഞാൽ നോഹയുടെ ഒക്കെ കാലത്ത് പോലെ നോഹയുടെ കാലത്ത് എന്തായിരുന്നു ദൈവത്തോടെ എത്തിയിരിക്കുന്ന പാപങ്ങൾ ദൈവത്തിന് പോലും പരിഹരിക്കാൻ ഇടപെട്ടാൽ തീരികയല്ലാത്ത രീതിയിൽ പ്രശ്നങ്ങൾ രൂക്ഷമായി എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞാലും കേൾക്കുക അങ്ങനെ കാര്യങ്ങൾ എത്തിയിരിക്കും അപ്പോ അനുരഞ്ജനത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു അഥവാ നോയിപ്പിലൂടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ ഒരു നോമ്പെടുക്കുമ്പോൾ ആ നോമ്പിന്റെ മുഴുവൻ ആരാധനകളും പ്രാർത്ഥനകളും അതിന്റെ അർത്ഥവും വ്യാപ്തിയും എല്ലാം തന്നെ നോക്കിയാൽ നമ്മുടെ മനസ്സിന്റെ ക്രിസ്തുവിന്റെ ശരീരത്തോടും ക്രിസ്തുവിന്റെ ജീവിതത്തോടും റിക്കൺസിലിയേറ്റ് ചെയ്ത് ഒന്നാകാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് ആ പ്രാർത്ഥനകളും പടിപടിയായിട്ടുള്ള അതിന്റെ ആ നോയിമ്പിന്റെ ദിവസങ്ങളിലെ മാറ്റവും ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും അങ്ങനെ വന്നതിന്റെ ഒരു തിരുമണിക്കൂർ എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് കഷ്ടാനുപാഴ്ച വന്നത് കഷ്ടാനുപാഴ്ച നമ്മളിങ്ങനെ പറയാറുണ്ട് മാതാവിന്റെ പ്രാർത്ഥനയും വിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥതയും ഇപ്പൊ പറയുന്നത് പാടില്ല അങ്ങനെ ഒരു പ്രാർത്ഥനയും ചൊല്ലാൻ പാടില്ല ചൊല്ലാൻ പാടില്ലെന്നല്ല അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് എന്ത് ചെയ്യാണ് അതെല്ലാം വേണ്ടെന്ന് വെക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ അതിനേക്കാൾ പ്രാധാന്യം ഒറ്റ കാര്യത്തിന് മാത്രം പറഞ്ഞു നിങ്ങൾ ക്രിസ്തുവിന്റെ പീഡാസഹനത്തെ കുറിച്ചും കുരിശുമരണത്തെ കുറിച്ചും മാത്രം ചിന്തിക്കും അതിനെക്കുറിച്ച് മാത്രം ധ്യാനിക്കുക അങ്ങനെ ചിന്തിക്കുകയും ധ്യാനിക്കുകയും സുവിശേഷം കേൾക്കുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു മനുഷ്യന്റെ മനസ്സിൽ അവൻ ക്രിസ്തുവിനെ യഥാർത്ഥമായി സ്വീകരിച്ചവനാണ് ക്രിസ്തു അവന്റെ ദൈവമാണെങ്കിൽ ക്രിസ്തു അവനെ സ്നേഹത്തോടെ സ്വന്തം ശരീരവും രക്തവും കൊടുത്ത് വീണ്ടെടുക്കപ്പെട്ടവനാണെന്ന് ബോധ്യം ഉള്ളിലുള്ള ക്രിസ്ത്യാനിയാണെങ്കിൽ 100% ഉറപ്പായി ക്രിസ്തുവിന്റെ സ്നേഹത്തെ പ്രതി എന്തും ഏത് വിട്ടുവീഴ്ചയും എന്തും ചെയ്യാൻ അവൻ മടിക്കില്ല ക്രിസ്തു ഇല്ലാത്ത പുറന്തോട് മാത്രം
പ്രചാരാധനയും ആചാരവും അനുഷ്ഠാനവും മാത്രമായിട്ടിരിക്കുന്നവന് അഷ്ടാനുവാഴ്ചക്ക് മാങ്ങാക്കറി കൂട്ടി കഞ്ഞി കുടിച്ചു എമ്പോക്കും വിട്ട് പോരുന്നതിനപ്പുറത്ത് വേറൊരു പ്രയോജനം ഉണ്ടാകും. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ യഥാർത്ഥ പ്രവർത്തനം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ആന്തരിക മനുഷ്യനിൽ സുവിശേഷത്തിനുതകുന്ന മാറ്റങ്ങളും മാനസാന്തരവും ഉണ്ടാകും. അതുകൊണ്ടാണ് നോമ്പ് ദിവസങ്ങൾ കുർബാനയൊക്കെ മാറ്റി വെച്ചിട്ടുള്ളത്. എട ദിവസങ്ങൾ കുർബാനയില്ല, ശനി ഞായർ ദിവസങ്ങൾ മാത്രമേ കുർബാനയുള്ളൂ, ബാക്കി ദിവസം കുർബാനയില്ല. കുർബാന ഇല്ലാത്ത ദിവസങ്ങൾ എന്താ ചെയ്യുന്നത്? ആ പ്രാർത്ഥനകള്, സുദീർഘമായ പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകളിൽ ഉടനീളം ദൈവത്തിന്റെ കാരുണ്യം നമ്മൾ യാചിക്കും. ഒരു പാപി എന്ന നിലയിൽ ദൈവത്തിന്റെ കാരുണ്യം നമുക്ക് എവിടെയെല്ലാം ആവശ്യമുണ്ടെന്ന് ആ പ്രാർത്ഥനകൾ സൂചിപ്പിക്കണം. ദൈവത്തിന്റെ കാരുണ്യം യാചിക്കുന്ന ഞാൻ എന്റെ സഹോദരനോടും സമൂഹത്തോടും രമ്യതപ്പെടേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നു. മൂന്ന്, യെശയ്യാ 58 പറയുന്നത് പോലെ ഞാൻ ചെയ്യേണ്ട സൽപ്രവൃത്തികൾ എന്താണെന്ന് പറയുന്നു. ദരിദ്രന് ആഹാരം കൊടുക്കണം, ഉപവസിച്ച ഭക്ഷണത്തിന്റെ പണം മാറ്റി വെച്ചിട്ട് സാധുക്കൾക്ക് കൊടുക്കണം, തുടങ്ങി അനേകം പുണ്യപ്രവൃത്തികൾ ചെയ്യാനായിട്ടുള്ള പ്രേരണയും ഈ നോമ്പ് ദിവസങ്ങൾ തന്നെ. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ പുണ്യം ചെയ്യാനും അനുരഞ്ജനപ്പെടാനും സുവിശേഷാത്മകമായ രീതിയിൽ കാൽവറിയെ കുറിച്ചുള്ള ധ്യാനത്തിൽ, നമുക്കറിയാം നോയിമ്പിന്റെ ഏറ്റവും മധ്യത്തിലാണ് കുരിശുയർത്തുന്നത്. ആ കുരിശുയർത്തുമ്പോൾ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തില് 14-16 വരെയുള്ള വചനത്തിൽ പറയുന്നതുപോലെ, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ കുരിശ് ഉയർത്തുന്നതായിട്ട്. ആ കുരിശിലേക്ക് നോക്കുമ്പോൾ, ദേവാലയത്തിലേക്ക് വന്നു കയറുന്ന ഒരാൾ കുരിശിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നത് ആരെയാണ്? പലപ്പോഴും ചിലരെങ്കിലും പറയാറുണ്ട് കുരിശൊരു വിഗ്രഹമാണെന്നൊക്കെ പറയുന്നു. നമ്മൾ സത്യത്തിൽ ആ കുരിശയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്, ഓർക്കുന്നത് എന്താണ്? നമ്മൾ സുവിശേഷത്തെ, സുവിശേഷത്തിലെ ക്രൂശിക്കപ്പെട്ട, രക്തം വാർന്നൊലിച്ച് നമുക്ക് വേണ്ടി മരിച്ച യേശുവിനെ ഓർക്കാനും അവന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് ഓർക്കാനും കിട്ടുന്നതിന് അവസരം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ ഓർമ്മ നമ്മൾ ആഘോഷിക്കുകയാണ്, ആ ഓർമ്മയെ ആഘോഷിക്കുകയാണ്. അതുകൊണ്ട് വലിയൊരു പെരുന്നാളിന്റെ തുടക്കമാണ് സത്യത്തിൽ നോയിമ്പോട് കൂടി ആരംഭിക്കുന്നത്. വലിയ പെരുന്നാളിന്റെ തുടക്കമാണ് നോയിമ്പോട് കൂടി ആരംഭിക്കും ആ ആഘോഷത്തിന്റെ. ശരിക്കും പറഞ്ഞാൽ നമ്മളത് സെലിബ്രേറ്റ് ചെയ്യുക, നമ്മൾ അറിഞ്ഞു അറിയാതെ നോയിമ്പ് സത്യത്തിൽ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ആഘോഷിക്കും. കുമ്പിട്ടും പ്രാർത്ഥിച്ചും ഭക്ഷണം വേണ്ടെന്ന് വെച്ചും ഒക്കെ നമ്മൾ ഓരോ തവക്രിയകളൊക്കെ നമ്മൾ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പോലും അറിയാതെ, അതോടൊപ്പം തന്നെ ഓരോ ദിവസവും ഏവങ്കേലിയോനും വേദവായനകൾ, പഴയ നിയമം, പൗലോസ് അപ്പോസ്തല ലേഖനം, അപ്പോസ്തല പ്രവർത്തനം, സുവിശേഷം, ഇതെല്ലാ ദിവസവും വായിക്കണം. പള്ളിയിലിരുന്ന് അതെല്ലാം കേൾക്കണം. നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ പ്രായമായ ആളുകൾ പോലും കണ്ടത്തിൽ പണിയെടുക്കുമ്പോൾ അവിടുന്ന് കയറി വന്ന് കാലൊക്കെ കഴുകിയിട്ട് കുമ്പിട്ട് പ്രാർത്ഥിക്കും. വഴിയിൽ യാത്ര ചെയ്തു പോകുന്നവർ പോലും വഴി സൈഡിൽ കുരിശും തൊട്ടിയിലൊക്കെ കയറിയിരുന്ന് യാമപ്രാർത്ഥനകൾ നടത്തിയിരുന്ന് കുമ്പിടുന്ന കാലഘട്ടം. അങ്ങനെയുള്ള ഒരു വലിയ പാരമ്പര്യം ഈ സഭയ്ക്കുണ്ടായിരുന്നെല്ലാം എന്തിനു വേണ്ടി എന്നുള്ളത് നമ്മൾ, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ചൈതന്യ കണ്ടന്റ്, ആ സുവിശേഷത്തിന്റെ ആന്തരിക ചൈതന്യത്തിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ നമ്മളൊരു അനുരഞ്ജനത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം യേശുക്രിസ്തു മൂന്ന് തിന്മകളെയാണ്, മൂന്ന് മേഖലകളെ കീഴടക്കി, മൂന്ന് പരീക്ഷണങ്ങളിലാണ് യേശു വിജയിച്ചത്. സത്യത്തിൽ സാത്താന്റെ സിലബസിൽ ഈ മൂന്ന് പരീക്ഷണേ ഉള്ളൂ. മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ സത്യത്തില് ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. മൂന്ന് ക്വസ്റ്റ്യൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് സാത്താൻ ഏദൻതോട്ടം മുതല് ഇന്ന് വരെ നടന്നിട്ടുള്ളത്. കാര്യം ഒത്തിരി ഒത്തിരി അഭിപ്രായ ഭിന്നതകളൊക്കെ സഭയിലുണ്ട്, സഭകളിലൊക്കെ ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്. മൊത്തം പ്രശ്നങ്ങളാണ്, എല്ലാ ക്രൈസ്തവ സഭകളിലും പ്രശ്നങ്ങളാണ് മൊത്തം പ്രശ്നം. എന്നാൽ സാത്താന്റെ കയ്യിൽ ആകപ്പാടെ മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം, മൂന്ന് ചോദ്യം. ആ മൂന്ന് ചോദ്യത്തിന് വ്യക്തവും കൃത്യവുമായിട്ടുള്ള ഉത്തരം കണ്ടെത്താൻ സാധിച്ചാൽ ഇന്ന് ക്രിസ്ത്യാനികളുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കും ഉത്തരമായി. ഈ മൂന്ന് ക്വസ്റ്റ്യനിൽ ആൻസർ എഴുതി ജയിച്ചാൽ
അവനെ ഭൂമിയിൽ പിന്നെ ആർക്കും തോൽപ്പിക്കാനാകും. തന്റെ ശരീരത്തിന് സുഖങ്ങൾക്ക് വേണ്ടി ദൈവം നൽകിയ വരദാനങ്ങളെയും കൃപകളെയും കഴിവുകളെയും നീ ഉപയോഗിക്കണോ അതോ നീ ദൈവത്തിന്റെ തിരിഹിതത്തിന് വേണ്ടി? ആ ചോദ്യങ്ങളിൽ സുവിശേഷകർ ഉൾപ്പെടും. അപ്പൊ എന്നോടൊരു ചോദ്യം ചോദിക്കുകയാണ്, നീ നിനക്ക് ദൈവം തന്നിട്ടുള്ള താലന്തുകള് നിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നിന്റെ ഭൗതികവും ആത്മീയവുമായ വളർച്ചയ്ക്ക് വേണ്ടി മാത്രം നീ ഉപയോഗിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി? പരിശുദ്ധനായ ഇഗ്നാത്യോസ് ഏലിയാസ് ത്രിതീയൻ ബാവ പിതാക്കന്മാരെയൊക്കെ നമ്മൾ അങ്ങേറ്റം ബഹുമാനിക്കുവാനുള്ള കാരണം, പ്രായാധിക്യത്തിൽ പരിശുദ്ധ സഭയുടെ ഒരു പിതാവ് അവിടെ രോഗിയായി പ്രായാധിക്യത്തിൽ കഴിയുമ്പോൾ അദ്ദേഹം ചിന്തിച്ചൊറ്റ കാര്യമുണ്ട്, നാട്ടിൽ ഭാരതത്തിൽ എൻ്റെ ആടുകൾ എൻ്റെ ജനം ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വഴക്ക് പിടിച്ച് കഴിയുകയാണ്, അവരെ രമ്യതപ്പെടുത്തണം, പ്രയാസങ്ങൾ പരിഹരിക്കണം, ദൈവം എന്നെ അതിനാണ് നിയമിച്ചു, എന്നെ എനിക്കാവും. വൃദ്ധനായി അദ്ദേഹം ഇവിടെ വന്നു, ഒരു പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാവാൻ ഇടയായില്ല. വേദനയോടെ ആ പിതാവ് തന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റാതെ ആലോചിച്ചു നോക്കണം, ഒരു അധികാരത്തിലിരിക്കുന്ന ആൾക്ക് താൻ ഇരുന്ന സ്ഥലത്ത് തിരിച്ചു ചെല്ലാൻ സാധിക്കും എന്ന് ഉറപ്പില്ലാതെ ഇന്ന് ആര് യാത്ര ചെയ്യും? ഇപ്പോഴൊക്കെ ഞങ്ങളെയൊക്കെ പല പ്രോഗ്രാമിനും വിളിക്കാറുണ്ട്. അമേരിക്കയിലേക്ക് ഒരു പ്രോഗ്രാം വിളിച്ചാൽ തിരിച്ചുള്ള ടിക്കറ്റും പോരാനുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുമെന്നും ഉറപ്പില്ലാതെ നമ്മളൊന്നും കപ്പലെ കയറി ഒന്നും യാത്ര ചെയ്തൊന്നും പോകും. അങ്ങോട്ട് മാത്രമേ വണ്ടിയുള്ളൂ, ഇങ്ങോട്ടും കൂടെ വണ്ടി ഇല്ലാതെ ആരാ പോകും? ഇങ്ങോട്ട് വരുന്ന കാര്യം കൂടെ ക്രമീകരിക്കാതാരും? നമ്മുടെ പല സുറിയാനി പിതാക്കന്മാരും ഇങ്ങോട്ട് യാത്ര ചെയ്തപ്പോൾ ഒരിക്കലും തങ്ങളുടെ സ്വന്തം ദേശം കാണും എന്നൊരു ഗ്യാരണ്ടി ഇല്ലാതെ യാത്ര. സത്യത്തില് ആ യാത്രയൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, ക്രിസ്തുവിന് വേണ്ടി സ്വന്തം ജീവിതം ബലിയർപ്പിക്കുന്ന അവരുടെയൊക്കെ ജീവിതമാണ് നമ്മൾ വീണ്ടും ഉയർത്തിപ്പിടിച്ചു പെരുന്നാൾ എന്നൊക്കെ പറയും. എന്തിനാ ഈ പെരുന്നാൾ ആഘോഷിക്കുന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അതിനുകൊണ്ടർത്ഥം ഈ പരിശുദ്ധ ഇഗ്നാത്യോസ് ഏലിയാസ് ത്രിതീയൻ ബാവയെ ഉയർത്തി കാണിച്ചുകൊണ്ടേ ക്രിസ്തുവിന് വേണ്ടി സ്വന്തം ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ വേണ്ടെന്ന് വെച്ചൊരു മനുഷ്യൻ നിങ്ങൾക്കും ഇങ്ങനെ ആകരുത്? അത്തരം ചില ചോദ്യങ്ങളാണ് നമുക്ക് ഈ ജീവിതം കൊണ്ടൊക്കെ കിട്ടുക. ഇത്തരം ചില ജീവിതങ്ങൾ ഉയർത്തിപ്പിടി. ബസേലിയോസ് ബാവ കോതമംഗലത്ത് അദ്ദേഹം വന്നിറങ്ങി വന്നിറങ്ങി അധികം താമസിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ദൗത്യവുമായിട്ടായിരിക്കും. ഒരു ദൗത്യവും അദ്ദേഹത്തിന് നിറവേറ്റുന്നതിന് മുമ്പ് തന്നെ അധികം ദിവസം താമസിയാതെ കോതമംഗലത്ത് അദ്ദേഹം വഴിയാത്രയിലെ ക്ഷീണവും പ്രായാധിക്യവും മൂലം അദ്ദേഹം മരിക്കുക. വലുതൊന്നും നേടാൻ അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ടോ നാവ് കൊണ്ടോ ഒന്നും അദ്ദേഹം സാധിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന് ദൈവം കൊടുത്ത അദ്ദേഹം ഒരു തീരുമാനമായിരുന്നു, ദൈവത്തിന്റെ ഇഷ്ടത്തോട് വിധേയപ്പെട്ട ഒരു തീരുമാനമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. അങ്ങനെ നമ്മുടെയൊക്കെ ഈ നോമ്പ് കാലത്തെ ജീവിതം എന്ന് പറയുന്നത് ഒരു ഡിസിഷനാണ്. എന്താണ്? യേശുവിന്റെ തിരിഹിതത്തോട് ചേരാൻ എന്റെ ചില ഇഷ്ടങ്ങളെ ബലിയർപ്പിക്കും. ചുരുക്കി പറഞ്ഞാൽ നോമ്പ് ഒരു ബലിയർപ്പണമാണ്, നോമ്പ് ഒരു ബലി തന്നെയാണ്. ആ ബലിയുടെ പരിപൂർണതയിൽ നമ്മളൊരു ഒരു പെരുന്നാൾ ആഘോഷിക്കാറുണ്ട്. അതാണ് പെസഹ പെരുന്നാൾ. എല്ലാ ഞായറാഴ്ചത്തെ ശുദ്ധ കുർബാനയും ഒരു പെരുന്നാൾ തന്നെയാണ്. എങ്കിലും നമ്മൾ പെസഹായുടെ ആ അന്തരീക്ഷം തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. കുറച്ചൊക്കെ നമ്മൾ സുറിയാനി സഭയുടെ ആരാധനകളും ആചാരങ്ങളും പരിശോധിച്ച് നോക്കുമ്പോൾ അത് അന്തരീക്ഷം കൊണ്ട് തന്നെ അത് ക്രിയേറ്റ് ചെയ്യാൻ പലപ്പോഴും ശ്രമിക്കാം. അന്തരീക്ഷം അങ്ങനെ ക്രിയേറ്റ് കറുത്ത തുണിയൊക്കെ വിരിച്ച് അങ്ങനെയൊക്കെ ഇട്ട് ആ കുർബാനയ്ക്ക് തന്നെ ചില പ്രത്യേകതകൾ അറിയാം, പങ്കെടുത്തിട്ടുള്ളവർക്ക് അറിയാമല്ലോ. ആ പെസഹ കുർബാനയ്ക്ക് ചില ആരാധനയിലും ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസം സാധാരണ ദിവസത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുണ്ട്. ആ ബലിയർപ്പണത്തോടുകൂടി സത്യത്തിൽ ക്രിസ്തുവിന്റെ ഒരു യഥാർത്ഥ ശിഷ്യൻ എന്ന നിലയിൽ ധ്യാനിച്ച് ഒന്നാകാൻ വേണ്ടി നമുക്ക് കിട്ടുന്ന അവസരം 40 ദിവസം തുടർച്ചയായ നോമ്പെടുത്ത് സകല പാപത്തെ ഓരോ ദിവസവും രമ്യതപ്പെടാനുള്ള ഒരു രമ്യതപ്പെട്ട്, ക്ഷമിക്കാനുള്ള ക്ഷമിച്ച്, വിട്ടുവീഴ്ച ചെയ്യാനുള്ള വിട്ടുവീഴ്ച ചെയ്ത്, കൊടുത്തു തീർക്കാനുള്ള കൊടുത്തു തീർത്ത്, ചെയ്ത പാപങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പശ്ചാത്തപിച്ച് കരഞ്ഞൊരു പുരോഹിതന്റെ മുമ്പിൽ പോയി
ഞാനൊരു തെറ്റുകാരനാണെന്ന് ഒരു പെരുപീഠത്തിന് മുമ്പിൽ പോയി കണ്ണുനീരൊഴുക്കി പറഞ്ഞു പ്രാർത്ഥിച്ച് സംശുദ്ധമായ മനസ്സുമായി സത്യത്തിൽ യേശുവിന്റെ പീഡാസഹനത്തിന്റെ നാളുകളിൽ അവന്റെ കാൽപാദം ചുംബിച്ച് ഒരാഴ്ച അവന്റെ കാൽപാദം ചുംബിച്ച് ചുംബിച്ച് ഒരു ദിവസം മുഴുവനും ദുഃഖവെള്ളി അവന്റെ ജീവിതത്തിൽ സ്നേഹിച്ചിട്ട് നമുക്ക് വേണ്ടി മരിച്ചതിനെ കുറിച്ച് പാടി പാടി ഭക്ഷണവും വെള്ളവുമൊന്നും കുടിക്കാതെ ക്രൂശിൽ ദാഹിച്ചവന്റെ ദാഹം തിരിച്ചറിയാൻ വേണ്ടി രാവിലെ മുതൽ ഭക്ഷണവും വെള്ളവും വെടിഞ്ഞ് ദേവാലയത്തിൽ പൂർണ്ണ സമയവും ചെലവഴിച്ച് യാമപ്രാർത്ഥനകളൊക്കെ സത്യത്തിൽ അരമണിക്കൂർ കൊണ്ട് തീരാവുന്നതേ അതൊക്കെ സുദീർഘമായ പാട്ടുകളാക്കി എഴുതി ആ പാട്ടുകളൊക്കെ വളരെ നീട്ടി അതും അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും അതുപോലെ അതിൻ്റെ ട്യൂണും ഒക്കെ സത്യത്തിൽ മനുഷ്യന്റെ ഹൃദയത്തിൽ ദുഃഖവും പീഡാസഹനത്തെക്കുറിച്ചും ക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ചുമുള്ള അങ്ങേയറ്റത്തെ ഓർമ്മകളുമൊക്കെ പ്രദാനം ചെയ്യുന്ന രീതിയിൽ ഒരു ദുഃഖ വെള്ളിയാഴ്ച. ഒരുപക്ഷെ മറ്റ് ചില സമൂഹങ്ങളൊക്കെ സുറിയാനി സഭയിലെ ജനങ്ങളെ പരിഹസിച്ചു. ഞാന് ഈ ദുഃഖ വെള്ളിയാഴ്ചയുടെ ചില ശുശ്രൂഷകളൊക്കെ നടത്തുമ്പോൾ ഇങ്ങനെ കുരിശുമായി കുരിശൻ തോളിൽ പിടിച്ച് പോകുമ്പോൾ ചിലർ ഈ വേദോത്സവം കൈപ്പിടിച്ച് എന്തൊക്കെ സമൂഹത്തിൽപ്പെട്ട ചില ആളുകൾ അന്നേരം അന്നത്തെ വെള്ളിയാഴ്ചത്തെ ആരാധനയ്ക്ക് പോകുന്നതാണ്. അപ്പൊ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് എന്നെ അവര് അപഹസിക്കുന്നവർ ചിരിക്കുന്നത് കണ്ടിട്ട്. ഈ തൂത്തുട്ടി ചാപ്പലിൽ തന്നെ ഇങ്ങനെ കുരിശുമായി പോകുമ്പോ പലരും എന്നെ നോക്കി അപഹസിക്കുന്ന കണ്ടിട്ട്. ഇവരെ ഇല്ലാത്ത കുറെ ആളുകള് ഒരു കുരിശൻ തോളെ പിടിച്ച് ഇങ്ങനെ കളിക്കുകയാണ്, നാടകം കളിക്കുക. ഇവർക്ക് യേശുവിനെ അറിയാൻ മേല എന്നൊക്കെ ഓർക്കുമ്പോ സത്യത്തില് അങ്ങനെ അപഹസിക്കപ്പെടുമ്പോഴും നമ്മൾ ആ ശരിയായ രീതിയിൽ ആ ആരാധനയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയം നുറുങ്ങുന്ന ആ അനുഭവമാണ് സത്യം. എന്റെ ജീവിതത്തിൽ എല്ലാ കഷ്ടാനുഭാഴ്ചയും ഒരിക്കലെങ്കിലും കണ്ണു നിറയാത്ത ഒരു ഒരു ദുഃഖവെള്ളി എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട്. കാരണം അതെനിക്ക് വേണ്ടി മരിച്ച എൻ്റെ യേശുവിനെ ഒരു ദിവസം മുഴുവൻ ഇരുന്ന് ഓർക്കാൻ കിട്ടുന്നൊരവസരം. നമ്മുടെ ജീവിതമൊക്കെ ഒത്തിരി തിരക്കുള്ളതാണ്. ഇപ്പോഴും യേശുവിനെ കുറിച്ച് മാത്രം ഓർത്തിരിക്കുന്നവരല്ല, ആഗ്രഹിച്ചാൽ പോലും ഓർക്കാൻ നമുക്ക് സാധിച്ചു. മാത്രമല്ല മനുഷ്യനായി ജീവിക്കുമ്പോൾ ഒത്തിരി ബലഹീനത, കുറവുകൾ, വീഴ്ചകൾ, പരാജയങ്ങളൊക്കെ നമുക്കുണ്ടാവും. അതോടൊപ്പം ഒത്തിരി അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ, ഭൗതിക കാര്യങ്ങളിലൊക്കെ ഇടപെടേണ്ടതായിട്ട് എല്ലാം മാറ്റിവെക്കാൻ ദൈവം സഭയ്ക്ക് നൽകിയ ഏറ്റവും നല്ല അനുഭവം. അപ്പൊ അവിടെ ആ ദുഃഖവള്ളിയുടെ അനുഭവങ്ങളിലൂടെ നമ്മുടെ പാപങ്ങളെ കുറിച്ച് ഓർത്ത് കരയാനും അതിനുശേഷം ഉയർത്തെഴുന്നേൽ എന്ന വലിയ പെരുന്നാൾ ആഘോഷിക്കപ്പെട്ട് കഴിയുമ്പോൾ വലിയൊരു അനുഭവമാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഈ പാപങ്ങളെല്ലാം തന്നെ യഥാർത്ഥമായി കഴുകപ്പെടുന്ന പശ്ചാത്തപിക്കാനും രമ്യതപ്പെടാനും സാധിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നാൽ തന്നെ ദൈവാത്മാവിന് ഇതാ നമ്മുടെ ശരീര മനസ് ആത്മാവിലേക്കെല്ലാം കൂടുതൽ വ്യാപരിക്കാൻ നമ്മൾ അനുവാദം കൊടുക്കുന്നു. സത്യത്തിൽ നമ്മുടെ ഓരോ തീരുമാനങ്ങളും വഴി ദൈവാത്മാവിനെ നമ്മൾ ഗേറ്റ് അടച്ച് പുറത്തു നിർത്തുക. ഞാൻ തീരുമാനിക്കുകയാണ് എൻ്റെ കയ്യിലിരിക്കുന്ന സമ്പത്ത് എൻ്റെതാണ്, അത് ഞാൻ ആർക്കും കൊടുക്കുക. എനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക എന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ വാക്കുകൾ നിൽക്കുമ്പോൾ ആ വാക്കിനോടുകൂടിയാണ് പരിശുദ്ധാത്മാവ് ഞാൻ ഒരു തീരുമാനമെടുക്കുകയാണ് എൻ്റെ കയ്യിൽ കുറക്കണോ ആർക്കെങ്കിലും കൊടുത്തേക്കാം, ആരെങ്കിലും അതുകൊണ്ട് ജീവിക്കുന്ന ജീവിക്കട്ടെ എന്ന് തീരുമാനിക്കുന്നതോടുകൂടി പരിശുദ്ധ ഈ ക്രിസ്തുവിന്റെ തീരുമാനം എൻ്റെ ജീവിതത്തിൽ നടക്കുന്നു. അതോടുകൂടി ദൈവത്തിന്റെ ആത്മാവിന് എൻ്റെ ആ ജീവിതത്തിലേക്ക് ആഴത്തിലിറങ്ങാൻ പറ്റും. പ്രിയമുള്ളവരെ, നമ്മള് വിചാരിക്കുന്നത് പോലെ പല ആളുകളുടെ ഉള്ളിൽ ഒരു തെറ്റിദ്ധാരണ കിടക്കുന്നത് നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം മാനസാന്തരപ്പെട്ട് ദൈവത്തിന് ചെയ്യണ്ടായി, ദൈവം മനസ്സലിഞ്ഞ് നമ്മളിലേക്ക് വരികയല്ല. ദൈവം എന്നും മനസ്സലിവുള്ളവർ നമ്മളുടെ കഠിനമായി കിടക്കുന്ന ഹൃദയം കൊണ്ട് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലേക്ക് കയറാൻ മേലാതിരിക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ നിസ്സഹായതയിൽ ദൈവം നിൽക്കുകയാണ്. നമ്മൾ നോമ്പെടുക്കുമ്പോൾ
ഇതാ പുതുവെള്ളം കാണുമ്പോൾ മീൻ ചാടി വീഴുന്നത് പോലെയാണ്. പുതുവെള്ളം വന്നു കഴിയുമ്പോൾ കണ്ടത്തിന്റെ അടിയിലൊക്കെ കിടക്കുന്ന മീനുകളാണ്. അതിങ്ങനെ വിഷമിച്ച് വിഷമിച്ച് കണ്ടത്തിന്റെ ഊരുവെള്ളത്തിൽ കിടക്കുക. പുതുവെള്ളം അങ്ങോട്ട് വരുമ്പോൾ ഈ മീനുകൾ എടുത്ത് ചാടി ആ തോട്ടിലേക്ക് വന്നിട്ട് പിന്നെ ആഹ്ലാദിച്ചൊരു പോക്കാണ് എന്ന് പറഞ്ഞതുപോലെയാണ് നോയമ്പെടുത്ത് ജീവിതത്തെ ക്രമീകരിക്കുന്ന റിക്കൺസിലിയേഷൻ നടക്കുന്ന അനുരഞ്ജനം നടക്കുന്ന പാപങ്ങളെ കുറിച്ച് ഓർത്ത് ആഴമായി പശ്ചാത്തപിക്കുന്ന സുവിശേഷത്തിന്റെ സത്തയെ കേൾക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യും. അതുകൊണ്ടാണ് പഴയ കാലങ്ങളിലൊക്കെ നോമ്പ് കാലങ്ങളിലാണ് സുവിശേഷ ശുശ്രൂഷയും കൺവെൻഷനും സ്ഥിരം നടക്കുന്നത്. കേൾക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പുതുവെള്ളം കണ്ട മീനുകൾ എടുത്ത് ചാടുന്നത് പോലെയാണ് ദൈവത്തിന്റെ ആത്മാവ് സന്തോഷത്തോടെ വ്യാപരി. അതിനുശേഷം നടക്കുന്ന 50 ദിവസം വീണ്ടും പ്രാർത്ഥന പെന്തക്കോസ്തി പെരുന്നാളിന് വേണ്ടിയുള്ള ഒരുക്കം. സത്യത്തിൽ ഇത്രയും ധ്യാനാത്മകമായ ആരാധനയുള്ള ഒരു സഭ അതിന്റെ അർത്ഥത്തിലിട്ട് എത്ര ദിവസമാണ് നേരം 50 ദിവസം നോമ്പ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 50 ദിവസം. സത്യത്തിൽ പെന്തക്കോസ്തിയുടെയൊക്കെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വന്നു. അവസാനത്തെ 10 ദിവസം പെന്തക്കോസ്തിയുടെ ഒരുക്ക ദിവസമാണ്. ആ ദിവസത്തിൽ കല്യാണം പാടില്ല, കല്യാണങ്ങളൊന്നും നടത്താൻ പെർമിഷൻ ഒരു കാരണവശാൽ സുറിയാൻ സഭയില് ഒരു കാരണവശാലും കല്യാണം നടത്താൻ പാടില്ലാത്ത 10 ദിവസമാണ്. എന്താണ് കാര്യം? ഒരുക്കത്തിന്റെ ദിവസമാണ്, ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി സഭ ഒരുങ്ങുന്ന കാലഘട്ടം. മറ്റേ ആഘോഷങ്ങളെല്ലാം മാറ്റി എന്നിട്ട് പ്രാർത്ഥിക്കുന്നത് റിയലി പരിശുദ്ധാത്മാവ് വരദാനങ്ങളായി കൃപകളായി വീണ്ടും വീണ്ടും ഓരോ മനുഷ്യനിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു നോമ്പിന്റെ പൂർണ്ണത എന്ന് പറയുന്നു പെന്തക്കോസ്തിന്റെ പരിപൂർണ്ണത. ആ ദിവസങ്ങൾ എന്റെ ജീവിതത്തിലെ അനുഭവം ഞാൻ നിങ്ങളോട് വേണമെങ്കിൽ പറഞ്ഞു. ഒരിക്കലും ഇവിടെ പെന്തക്കോസ്തിയുടെ ഞാൻ ഈ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇവിടെ പലപ്പോഴും സോഷ്യൽ അങ്ങനെ പെന്തക്കോസ്തിയുടെ ആഴ്ച അവസാനത്തെ വെള്ളി വ്യാഴം വെള്ളി ശനി ഞായർ പെന്തക്കോസ്തി പെരുന്നാളോടുകൂടി അവസാനിക്കത്തക്ക രീതിയിൽ ധ്യാനങ്ങൾ ആ ധ്യാനം ത്തിന്റെ ആ ക്രമീകരണങ്ങൾ അങ്ങ് നടന്നു. ധ്യാനം ആരംഭിച്ചു. അപ്പോഴാണ് ഇവിടെ പാട്ട് കുറെ നാളുകൾക്ക് മുമ്പ് പാട്ട് പാടിക്കൊണ്ടിരുന്ന പെൺകുട്ടിയുടെ സാറ എന്നാണ്, അവൾക്ക് ഒരു ബ്രെയിൻ ഹെമറേജ് വന്ന് ശരീരത്തിന്റെ ഒരു ഭാഗം പാരലൈസ്ഡ് ആയി, സംസാരശേഷി പൂർണ്ണമായി നഷ്ടപ്പെട്ടു. മെമ്മറി 3 കുട്ടികളുണ്ട്, 32, 33 വയസ്സേ അന്നുണ്ടായിരുന്നു. കോട്ടയത്തെ ഒരു വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽപ്പെട്ട പെൺകുട്ടിയാണ്. അപ്പൊ എന്തായാലും ഈ പെൺകുട്ടി അങ്ങനെ തളർന്നെല്ലാം പോയി. ഡോക്ടർമാര് ഡിസ്ചാർജ് ആക്കി വീട്ടിലേക്ക് അയച്ചു. എനിക്ക് പെൺകുട്ടിയുമായിട്ടുള്ള വളരെ ആത്മബന്ധമുണ്ട്. കാരണം എൻ്റെ ഞാൻ അച്ഛനായിരുന്ന കാലം മുതൽ എൻ്റെ എല്ലാ ശുശ്രൂഷകൾക്കും വേണ്ടി യാതൊരു പ്രതിഫലവും കൂടാതെ പാട്ട് പാടിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് എനിക്കത് വളരെ മനഃപ്രയാസമായിരുന്നു. സംസാരശേഷി നഷ്ടപ്പെട്ട് ഒരു സൈഡ് പാരലൈസ്ഡ് ആയി എഴുന്നേക്കാൻ മേലാതെ മെമ്മറി പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. എൻ്റെ ജീവിത പങ്കാളിയുടെ പേര് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അത്ര വിവാഹം കഴിച്ച ആളാണെന്ന് പോലും ഓർമ്മയില്ലാത്ത രീതിയിൽ, അക്ഷരങ്ങളില്ല, വായിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ എത്തിച്ചേർന്ന ഒരാളുടെ നിസ്സഹായ അവസ്ഥ വല്ലാത്തത്. എന്തായാലും ഈ പെന്തക്കോസ്തി ദിവസങ്ങളിലാണ് അവൾ ഡിസ്ചാർജ് ആയി വന്നത്. അന്ന് കഴിഞ്ഞപ്പോൾ ഓർമ്മശക്തി തിരിച്ചു കിട്ടാൻ വേണ്ടി പഴയ സ്ഥലങ്ങൾ കാണാനായിട്ട് ഡോക്ടർമാരുന്നത് പഴയ പഴയ സ്ഥലങ്ങൾ പോയി കണ്ണിങ്ങനെ കാണിക്കും. അങ്ങനെ തൂത്തുട്ടി ധ്യാന കേന്ദ്രത്തിൽ ഇവിടെ കൊണ്ടിരുത്തി. അവൾ ഒരു കൈ കൊണ്ട് എന്നെ അങ്ങും കാണിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ കൈ കൊണ്ടിട്ട് പറഞ്ഞു, അച്ഛൻ പറയണം, എനിക്ക് മനസ്സിലായതാണ് അച്ഛൻ പറയണം ഭർത്താവിനോട് ചൂണ്ടിട്ട് പറഞ്ഞു, കല്യാണം കഴിക്കാം, മറ്റൊരു കല്യാണം കഴിക്കാം, കുട്ടികളെ നോക്കണം, ഞാൻ എവിടെയെങ്കിലും പ്രാർത്ഥിച്ചിരുന്നോളെ കൈ കൊണ്ട് കാണിച്ചു മഠത്തിലിരുന്നോളാം. ഒരു പുരോഹിതൻ എന്ന നിലയിൽ വല്ലാതെ മനഃപ്രയാസപ്പെട്ട് വിഷമിച്ച് ഞാൻ കുറെ നിലയിൽ, അതിനുശേഷം ഞാൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു ഇവിടെ തൊട്ടടുത്ത ചാപ്പലിലേക്ക് വിട്ടാണ് അവളോട് ധ്യാനം നടക്കണം. ധ്യാനം നടക്കുന്ന സ്ഥലത്തേക്കല്ല, മറ്റൊരു സ്ഥലത്തേക്ക് ചാപ്പലിലേക്ക്. പരിശുദ്ധ സഭ എന്നെ ഏൽപ്പിച്ചത് കൂദാശകൾ നിറവേറ്റാണ്. ബാക്കിയുള്ളതൊക്കെ രണ്ടാം സ്ഥാനം, കൂദാശകൾ പരിഹരണം. അങ്ങനെ ഞാൻ ഈ രോഗികളുടെ തൈലാഭിഷേക ശുശ്രൂഷയ്ക്കുള്ള എണ്ണ എടുത്തു വെച്ചു, ഉപ്പായൊക്കെ ഇട്ടു, ശുശ്രൂഷ ആരംഭിച്ചു.
ശുശ്രൂഷ പൂർത്തിയാക്കി ഞാൻ നെറ്റിയിൽ എണ്ണ പൂശി ഉദാശയുടെ മുഴുവൻ ശക്തിയും വെളിപ്പെടുന്ന ഒരു സംഭവമാണ്. ഈ സുറിയാനി സഭ ദൈവത്തിന്റെ സഭയാണെന്നും ഈ സഭയിലെ കൂദാശയിലൂടെ ദൈവത്തിന്റെ ശക്തി യഥാർത്ഥമായി വെളിപ്പെടണം എന്നും ഏറെ ആഗ്രഹിച്ചിട്ടുള്ള ആളാണ്. എണ്ണ പൂശി പ്രാർത്ഥിച്ച് ഞാൻ ഈ പെൺകുട്ടിയെ കാറിൽ കയറ്റി വീട്ടിലേക്ക് അയച്ചു. പിറ്റേ ദിവസം രാവിലെ പ്രഭാതത്തിൽ തന്നെ അവൾ കണ്ണു തുറന്നു ഭർത്താവിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. സ്വരം കേട്ട് അവൻ അത്ഭുതപ്പെട്ട് എഴുന്നേറ്റു. ഒരു ഒരു മാസമായി ഭർത്താവിന്റെ പേര് വിളിച്ചിട്ടില്ലാത്ത പെൺകുട്ടി പേര് വിളിച്ചു. അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവൾ തന്നെ നടന്ന് ടോയ്ലറ്റിലേക്കും കുളിച്ച് റെഡിയായി അവൾ ദേവാലയത്തിലേക്കും. അത്ഭുതത്തോടെ ഞങ്ങൾ നോക്കി. ഞങ്ങൾ മൈക്ക് കൈ കൊടുത്തിട്ട് പാട്ട് പാടാൻ പറഞ്ഞു. അവൾ പറഞ്ഞു ഇതൊന്ന് ഓർക്കാൻ പറ്റും. അപ്പൊ ഞങ്ങളിങ്ങനെ ഒരു പാട്ട് പാടിക്കൊടുത്തു. ദൈവാജനനീതന്നേകന്യകയെ പരിമളധൂപത്തോടൊന്നീ ചെന്നും നിന്നോർമ അമ്മേ നിന്നുടെ പ്രാർത്ഥനയാ ലോകവ്യാപകമാം ശാന്തി തിരുസഭതന്നിൽ സംപ്രീതി ഇവയെല്ലാം ഉണ്ടായിടണമേ. പെട്ടെന്ന് ഇവിടെ ഗാനം പാടാം. ഇവിടെ ഇരുന്ന മുഴുവൻ പേരും കരഞ്ഞു. പരിശുദ്ധാത്മാവായ ദൈവം നോമ്പിന്റെ പരിപൂർണതയിൽ കൂദാശയിലൂടെ പൗരോഹിത്യ ഒരു കൂദാശയാണ്, അതുപോലെ തൈലാഭിഷേകം ഒരു കൂദാശയാണ്. പൗരോഹിത്യം എന്ന കൂദാശ വഴി തൈലാഭിഷേകമെന്ന ഉദാശയിലൂടെ ആ പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് രോഗസൗഖ്യമായി ഇറങ്ങി അവൾ പരിപൂർണ രോഗശാന്തി പ്രാപിച്ച് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയായിട്ട് താൽക്കാലിക മേഖലയിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയായി 3 മണിക്കൂർ യാത്ര ചെയ്ത് ജോലി ചെയ്യേണ്ട രീതിയിൽ ഈ പെൺകുട്ടിയെ ദൈവം അനുഗ്രഹിച്ചു. ഒരു കുഞ്ഞിനെയും കൂടി അതിനുശേഷം ദൈവം കൊടുത്ത് അനുഗ്രഹിക്കാനിടയായി. ഞാനിത് പറഞ്ഞത് സുറിയാനി സഭയുടെ നോമ്പുകളിലൂടെയും ഉപവാസങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും കൃപാവരവും ഓരോ മനുഷ്യനിലേക്കും ആഴത്തിൽ കയറുവാൻ ആഴത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമ്മുടെ വ്യക്തിഗത ജീവിതത്തിലെ പാപങ്ങളെയും കുറവുകളെയും വീഴ്ചകളെയും ദൈവത്തിന്റെ തിരുസന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് അനുരഞ്ജനത്തിന്റെ ആഴമായ ഒരു അനുഭവം സ്വീകരിക്കാൻ സാധിച്ചാൽ നോമ്പിന് ശേഷം മുഖപ്രസാദമുള്ള ഒരനുഭവം, പ്രസാദമുള്ള മുഖത്തോട്, അതുപോലെ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളിൽ കൂടുതൽ ശക്തി പ്രാപിക്കുന്ന മനുഷ്യനായി തീരാൻ സാധിക്കും. എന്നാൽ നിർഭാഗ്യവശാൽ നമ്മുടെ നോമ്പ് കാലഘട്ടങ്ങൾ പലപ്പോഴും സംഭവിക്കുന്നത് അത്യാവശ്യം ഭക്ഷണമൊക്കെ വെടിയാറും. ഭക്ഷണം വെടിഞ്ഞാലും അവരുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്ന നോമ്പ് വീടി കഴിയുമ്പോൾ ഒന്ന് തകർക്കണം. അതുകൊണ്ടല്ലേ നോമ്പ് വീടുന്നതിന്റെ തലേ ദിവസം ശനിയാഴ്ച തന്നെ സുറിയാനി സഭാമക്കൾ ചീമാട്ടിയുടെയോ പുളിമൂട്ടിലെയോ അങ്ങനത്തെ എന്തിന്റെയോ ഒരു പ്ലാസ്റ്റിക് കൂട് ആയിട്ട് ഒരൊറ്റ വിടിയിലാണ്. കർത്താവ് ഉയർക്കുമെന്ന് 100% അവർക്ക് ഉറപ്പുള്ളത് കൊണ്ട് അവർ ശനിയാഴ്ച തന്നെ പോത്തിറച്ചിക്ക് വേണ്ടി ക്യൂവിലാണ്. കുറെ പേര് വേറെ കുറെ പേർക്ക് കർത്താവ് ഉയർക്കും. അത് കഴിയുമ്പോൾ അവർക്ക് കർത്താവ് ഉയർക്കുമ്പോൾ ഞാൻ മരിക്കണോ, അതുകൊണ്ട് ചിലര് മദ്യ ഷാപ്പുകളുടെ മുമ്പിൽ ക്യൂ ആണ്. വേറെ ചിലര് വേറെ സ്ഥലങ്ങളിലാണ്. ശരിയായ രീതിയിൽ സുറിയാനി സഭയിലെ ഏറ്റവും വലിയ പെരുന്നാളുകളിൽ ഒന്ന് ഉയർപ്പിന്റെ പെരുന്നാളാണ്, ഉയർത്തെഴുന്നേൽപ്പിന്റെ പെരുന്നാളാണ്. അത് സുറിയാനി സഭാ മക്കളിൽ പലർക്കും അറിയാം. ഏറ്റവും വലുതായി ആഘോഷിക്കേണ്ടത് ഉയർപ്പിന്റെ പെരുന്നാളാണ്. അതുകൊണ്ടാണ് ഞായറാഴ്ച ദിവസത്തിന് നമ്മൾ ഈ പ്രാധാന്യം ഉണ്ടായത് പോലും ഉയർപ്പുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും വലിയ പെരുന്നാള് ഈസ്റ്ററാണ്. അപ്പൊ ആ പെരുന്നാൾ ആഘോഷിക്കേണ്ട മനുഷ്യർ ഇത്രയും നോമ്പെടുത്ത് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് തീറ്റയും തിന്നാതെ വെള്ളം കുടിക്കാതെ കയ്യിലെ തഴമ്പുമായിട്ട് നിന്നിട്ട് പിന്നെ അങ്ങോട്ട് ഭക്ഷണത്തിന്റെ മേളിൽ കടന്ന് മാറി തീറ്റി തീറ്റി
ഭക്ഷണത്തെ വേണ്ടെന്ന് വെക്കേണ്ട സമയത്ത് വേണ്ട അങ്ങനെ ഒരു അനുഭവമല്ല ഉണ്ടാകും, മറിച്ച് എന്തിയാണ്, പിന്നെ ഭക്ഷണം, പിന്നെ മദ്യം, പിന്നെ ആഘോഷം. അങ്ങനെ ദൈവത്തെ എങ്ങനെയെല്ലാം അപമാനിക്കാവോ ആ രീതിയിൽ അപമാനിക്കുന്നവരായി പലപ്പോഴും മാറും. ഇത് ഞാൻ വിമർശനമായിട്ട് പറയുമ്പോൾ ചിലർക്ക് എന്നോടൊക്കെ ഭയങ്കര വിരോധമാണ്, പക്ഷെ പറയാതിരിക്കാൻ നിർത്തി. ഇപ്പോൾ തന്നെ നമുക്കറിയാം, നോമ്പ് ആരംഭിച്ചപ്പോൾ തന്നെ ഗവൺമെന്റ് ബിവറേജസ് കോർപ്പറേഷനിലേക്ക് കൂടുതൽ മദ്യം അവർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്, നമ്മുടെ ആളുകൾക്ക് എന്തായാലും നോയമ്പ് കഴിയുമ്പോൾ കർത്താവ് ഉയർക്കും ആഘോഷിക്കുന്ന സമയത്ത് അവർക്ക് ഇതൊക്കെ വേണ്ടി വരുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് പലരും മദ്യപാനത്തിനൊക്കെ അടിപൊളി. എത്രയോ കുടുംബങ്ങളാണ് ഓരോ ദിവസവും ഇങ്ങനെ നശിച്ചു. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തെ ഇതുമൂലം നമ്മൾ അറിഞ്ഞോ അറിയാതെ അപമാനിക്കുന്നു. ഈ സത്യങ്ങൾ പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പലർക്കും സാധിക്കും. അതുകൊണ്ട് എനിക്ക് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാനുള്ളത്, നമ്മുടെ നമുക്ക് വേണ്ടി ഞാൻ തന്നെ ഈ സുവിശേഷത്തിന് ഇറങ്ങിത്തിരിക്കാൻ കാരണം ബിഷപ്പാകുമെന്നോ കാറ് മേടിക്കാൻ പറ്റുമെന്നും വിചാരിച്ച ട്രഷിബൂനൊക്കെ അറിയാൻ എന്തുവാണ് ഒറ്റ കാര്യം ഉണ്ടായിരുന്നു, എനിക്ക് വേണ്ടി ഒരാൾ മരിച്ചു. അതൊരു സത്യമാണെന്ന് എപ്പോഴാണോ ഹൃദയത്തിൽ മനസ്സിലായത് അന്ന് തീരുമാനിച്ചു, എനിക്ക് വേണ്ടി മരിച്ചവന് വേണ്ടി ജീവിക്കണം, എനിക്ക് വേണ്ടി മരിച്ചവന് വേണ്ടി ജീവിക്കണം. സത്യത്തിൽ ആ ഒരു ആഗ്രഹമായിരുന്നു സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. വേറൊന്നും പ്രതീക്ഷിച്ചതല്ല, ദൈവം തന്നതാണ്. കർത്താവിന്റെ ശുശ്രൂഷകളൊക്കെ വളർത്തിയ ദൈവമാണ് പരിശുദ്ധാത്മാവ്, തിരുഹിതത്തിന് വേണ്ടി നിന്നുകൊടുത്തു എന്നുമാണ്. അപ്പോ എവിടെയെങ്കിലും ഒരു തീരുമാനം തെറ്റിപ്പോയെന്ന് കണ്ടാൽ അപ്പൊ അവിടെ അവസാനം തിരുത്തും. ജീവിതത്തിലെ തീരുമാനങ്ങൾ പലപ്പോഴും തിരുത്തുകയും അതുപോലെ മാറ്റുകയും ചെയ്യേണ്ട ഒത്തിരി അവസരങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ ചിലപ്പോൾ പരാജയപ്പെട്ടിട്ടുണ്ട്, ചിലപ്പോൾ വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആത്മഹത്യാപരമായ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നു. ആ വിട്ടുവീഴ്ചകൾ മൂലം കൂടെ ഉണ്ടായിരുന്നവരൊക്കെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, ചിലരെ എന്നെ വിട്ടുപോയിട്ടു. പക്ഷേ അതൊക്കെ ഒറ്റ കാര്യത്തിന് വേണ്ടി, ഉയർത്തെഴുന്നേറ്റവൻ ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച് അവന് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ ഡിസിഷൻ അവൻ്റെതായിരിക്കും. അവൻ്റെ തിരിഹിതമാണെന്ന് അറിഞ്ഞാൽ ഡിസിഷനാണ്. അതിലൂടെയാണ് ശുശ്രൂഷകളെയൊക്കെ ദൈവം വളർത്തുന്നത്. വ്യക്തിപരമായി ഒത്തിരി കുറവുകളും ബലഹീനതകളും ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെയൊക്കെ മധ്യത്തിൽ സുവിശേഷം ശക്തിപ്പെടുന്നത് ഇവിടെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും. അതുകൊണ്ട് എനിക്ക് ഈ കൺവെൻഷനിലൂടെ നിങ്ങളെ ഉപദേശിക്കുവാനുള്ള, നോമ്പിൻ്റെ ദിവസങ്ങൾ ഭക്ഷണ നോമ്പ് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലേക്ക് സുവിശേഷം എന്ന വെളിച്ചത്തിലൂടെ നമ്മൾ നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ തെറ്റുകളെയും കുറവുകളെയും കൂട്ടുകാരോട് പോലും പറയണം, എൻ്റെ തെറ്റൊക്കെ നീ എന്ന് പറയും, ഞാൻ തിരുത്തപ്പെടേണ്ടതില്ല, ഞാൻ ആ മേഖലയിൽ തിരുത്തപ്പെടും, എൻ്റെ വാക്കിലോ പ്രവർത്തിയിലോ ഞാൻ എവിടെയും മാറണ്ട. ഭാര്യയോട് ചോദിക്കണം, ഭർത്താവ് എടീ ഞാൻ എവിടെയും മാറേണ്ടത്, എനിക്ക് എന്തൊക്കെ കുറവുകൾ, നീ പറഞ്ഞു ഞാൻ തിരുത്താം. അങ്ങനെ പരസ്പരം മക്കള് മാതാപിതാക്കന്മാരോട് ചോദിക്കും, അപ്പ ഞാൻ എവിടെയാ തിരുത്തപ്പെടേണ്ട. പുരോഹിതനോട് നമ്മൾ ചോദിക്കണം, ഞാൻ എൻ്റെ ജീവിതത്തില് എവിടെയാണ് എനിക്ക് തിരുത്തൽ വരുത്തേണ്ടത്, ഞാൻ എവിടെയാ മാറേണ്ടത്, പരിശുദ്ധാത്മാവിന് എന്നിലേക്ക് ഇറങ്ങി വന്ന് എൻ്റെ ചിന്തയിലൂടെ ആത്മാവിന് പ്രവർത്തിക്കും. നമുക്കറിയാം ഒരു ഒരു റോഡ് പോലെയാണ് നമ്മുടെ ചിന്ത. ഈ ചിന്തയിലൂടെ സാത്താന്റെ ചിന്തകളും പോകും, നമ്മുടെ മാനുഷികമായ മനസ്സിന്റെ സുഖങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടി നമ്മുടെ മാനുഷിക ചിന്തകളും പോകും, ദൈവത്തിന്റെ ചിന്തയും ഇതിനകത്തുകയെ പോകും. ഒരേ വഴിയിലൂടെ മൂന്ന് ടൈപ്പ് ചിന്ത കടന്നു. ഇതിലെ ദൈവത്തിന്റെ ചിന്തകള് നമ്മൾ എപ്പോൾ സ്വീകരിക്കാൻ സാധിക്കുന്നു, അപ്പോൾ ആ ഡിസിഷൻ, അത് ചിന്ത ഒരു ഡിസിഷനായി നമ്മൾ മാറുമ്പോൾ പരിശുദ്ധാത്മാവ് ആ മേഖലകളിലേക്ക് ഇറങ്ങി വരും. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം അവന് കൊടുക്കുന്ന ചിന്തകൾക്ക് ഒത്തവിധം അവൻ തീരുമാനമെടുക്കുന്ന നിമിഷം ആ തീരുമാനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് വിശ്വസിക്കാം, ആ പ്രവൃത്തികളുടെ മേൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാം. അങ്ങനെ ഒരു വ്യക്തി, അങ്ങനെയാണ് ഈ സഭ വളർന്നത്. ഇപ്പൊ സഭ തളരാൻ കാരണം എടുക്കുന്ന ഡിസിഷൻ പരിശുദ്ധാത്മാവിനും വചനത്തിനും ചേരാത്തതായതുകൊണ്ട് ഇതാ പലപ്പോഴും നമ്മുടെ സഭാ ജീവിതം പലപ്പോഴും തളർന്ന് 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 പോകാനിടയായി. അതുകൊണ്ട് വ്യക്തി ജീവിതത്തിലും സഭാ ജീവിതത്തിലും വലിയ മാറ്റമുണ്ടാകും. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന
ഉണ്ടാവണം. സഭ സഭയിൽ നിന്ന് നിലനിൽക്കുന്ന കലഹങ്ങൾ അവസാനിച്ചേ മതിയാവും. അത് അതിന്റെ പിന്നിൽ സാത്താന്റെ പ്രവർത്തനമാണ്, വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വൈരാഗ്യത്തിന്റെ പ്രവർത്തനം. ഒരു നോമ്പെടുത്തിട്ട് ഒരു സുറിയാനി സഭാ വിശ്വാസിക്ക് പ്രശ്നങ്ങളെ അതിജീവിക്കാൻ, സാത്താനെ കീഴടക്കാൻ സാധിച്ചില്ലെങ്കിൽ നോമ്പ് വ്യർത്ഥമാണ്, അർത്ഥമില്ലാത്തതാണ്, അത് വെറും പാഴായ ഒരു പ്രവൃത്തിയായി മാറിയിരിക്കുകയാണ്. ആ ചിന്തകള് എല്ലാവരെയും ഭരിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും പ്രത്യേക സ്നേഹത്തോടെ ഓർക്കും. ഇന്ന് ഈ ഗ്ലോറിയസ് ഗോസ്പൽ, അതില് എനിക്ക് സുവിശേഷം പ്രസംഗിക്കാനായിട്ട് അവസരം ക്രമീകരിച്ച ഏറെ ബഹുമാനപ്പെട്ട ഷിബുവാണ്. ഷിബുവായിട്ടുള്ള ഒത്തിരി അടുത്ത ബന്ധം എനിക്കുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ അറിയാം. ചെറുപ്രായങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ചാണ് സുവിശേഷ ശുശ്രൂഷകളൊക്കെ ആരംഭിച്ചത്. ഐഷ ഷിബുവിന്റെ പെങ്ങള് ഐഷ ഇവിടെ എപ്പോഴും വിശുദ്ധ കുർബാനയ്ക്ക് വരാറുണ്ട്. അവള് തീവ്രതയോടുകൂടി ഭർത്താവിന് വേണ്ടി ശുശ്രൂഷിക്കുന്ന ഒരു മകളാണ്. അപ്പൊ ഞാൻ കുടുംബവുമായിട്ട് ആഴമായ ഒരു നല്ല ബന്ധം എനിക്ക് വളരെ നന്നേ കൊച്ചു പ്രായത്തിൽ തന്നെ ഉണ്ട്. അങ്ങനെ ഞങ്ങള് ശുശ്രൂഷ മേഖലകൾ ആരംഭിച്ചു. ദൈവം ആ മേഖലയിൽപ്പെട്ട എല്ലാവരെയും ഒരുപോലെ നന്നായി ഉപയോഗിക്കുന്നു എന്നൊക്കെ അറിയുന്നതും, ശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയുന്നു, ശുദ്ധാത്മാവിന്റെ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആയിരുന്നു ഈ ഇതെല്ലാം എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നു. വളരെ അത്ഭുതത്തോടു കൂടിയാണ് നോക്കി നിൽക്കാൻ സാധിക്കും. ഇന്ന് അനേകം പേർ സഭയിൽ നിന്ന് പടിയിറങ്ങിപ്പോയവരെ സഭയിലേക്ക് കൈപിടിച്ച് കയറ്റുവാൻ തക്കവണ്ണം വലിയ സുവിശേഷത്തിന്റെയും അതുപോലെ സഭാ പഠനങ്ങളുടെയും ആഴമായ അർത്ഥവും വ്യാപ്തിയും വെളിപ്പെടുത്തി സഭയ്ക്ക്, സുറിയാനി സഭയ്ക്ക് ഒരു ഊർജമായി മാറാനായിട്ട് ഗ്ലോറിയസ് ഗോസ്പലിന് സാധിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഒത്തിരി സന്തോഷം എനിക്കുണ്ട്. ആ സന്തോഷം അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ബലഹീനായ എന്നെയും കൂടി ഓർക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് നന്ദി പ്രകാശിപ്പിക്കുവാൻ ഫിലിപ്പ് സ്റ്റീഫൻ തെങ്ങുന്നറയിലിനെ ക്ഷണിക്കുന്നു. പ്രത്യേക ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഒരു സൂം മീറ്റിങ്ങിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട വന്യേന ബഹുമാൻ നമ്മുടെ തിരുവേനിയുമായിട്ട് ഫിലിക്സിനോസ് തിരുവേനിയുമായിട്ട് കാണുവാനും തിരുവേനിയിൽ നിന്ന് കേൾക്കുവാനും ഒക്കെയും ഈ പരിശുദ്ധമായ നോയമ്പിൽ സഹായിച്ചത് ഒരു വലിയ ദൈവികമായ ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് കാണുകയാണ്. തിരുമേനിയിലൂടെ മിക്കപ്പോഴും തിരുമേനിയുടെ ലൈവൊക്കെ ഞാൻ കാണാറുണ്ട്. തിരുമേനിയുടെ പ്രസംഗങ്ങളൊക്കെ വളരെ ശക്തമായ സന്ദേശങ്ങളാണ്. യഥാർത്ഥമായ ഒരു ദൈവിക പൈതലിന് എങ്ങനെയാണ് പരിശുദ്ധമായ നോയമ്പിലൂടെ ആ പരിശുദ്ധ സഭയിലെ പിതാക്കന്മാർ പഠിപ്പിച്ചതായ പാതയിലൂടെ നടക്കുവാൻ വേണ്ടി എത്രമാത്രം, അതാണ് അവിടെ പ്രത്യേകം തിരുമേനി പറയുകയുണ്ടായി, എങ്ങനെയാണ് ഈ പരിശുദ്ധമായ നോയമ്പിലൂടെ നാം സാത്താനെ അതിജീവിക്കേണ്ടത്, എങ്ങനെയാണ് പരീക്ഷകളിൽ നിന്ന് അതിനെ ഓവർകം ചെയ്യുന്നത്, അതിനുവേണ്ടതായ എല്ലാ, നമ്മൾ ഭക്ഷണ പിടിഞ്ഞത് കൊണ്ട് മാത്രമായില്ല നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നമ്മുടെ യാമ പ്രാർത്ഥനകളിലൂടെയും നമ്മുടെ നമ്മൾ ചെയ്യുന്നതായ നന്മ പ്രവൃത്തികളിലൂടെയും ഒക്കെയും നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ തലയോളം വളരുവാൻ തക്കൊണ്ടുള്ള കൃപ ലഭിക്കാനായി നമുക്ക് ഈ നോയമ്പ് കാലത്തില് പ്രാർത്ഥിക്കാം. അതിനായി വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. തിരുമേനി ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചതിൽ തിരുമേനിക്ക് വളരെയധികം കടപ്പാടും തിരുമേനിയുടെ പാദാരവിന്ദത്തിൽ അർപ്പിക്കുകയാണ്. എല്ലാ സ്നേഹവും സന്തോഷവും തിരുമേനിക്ക് അറിയിക്കുന്നു. തിരുമേനിയോടുള്ള ഗ്ലോറിയസ് ഗോസ്പലിന്റെ എല്ലാ സ്നേഹാശംസകളും അറിയിക്കുന്നു. കഴിഞ്ഞ പ്രിയപ്പെട്ട നമ്മുടെ ശിവചാന്റെ മാതാവിന്റെ ശവസംസ്കാരത്തിന് തിരുമേനി അവിടെ വന്നിരുന്നു, കാണുവാൻ ഉള്ളൊരു ഭാഗ്യം ലഭിച്ചു. തിരുമേനിയുടെ പ്രവർത്തനങ്ങളെ വലിയവനായ ദൈവം 30, 60, 100 മേനി ഫലം കായ്പാൻ തക്കവണ്ണം സഹായിക്കട്ടെ. അനേകരെ തിരുസന്നിധിയിലേക്ക് നേടുവാൻ തക്കവണ്ണം തിരുമേനിയെ ദൈവം എടുത്തുപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം പ്രത്യേകം ഒരിക്കൽ കൂടെ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ
ഗ്ലോറിയസ് ഗോസ്പലിന്റെ എല്ലാ ഞങ്ങളുടെ സഹയാത്രികർക്കും സ്നേഹവും എല്ലാ ആശംസകളും കടപ്പാടുകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ.